ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-290-1701 മിസ്റ്റ് കോൾ ചെയ്യൂ. മധുചന്ദ്രിക പോലൊരു പെണ്ണ്, മണിമീനായി തുള്ളണ കണ്ണ്, പുതുമാറനെ ഓർത്തത് കൊണ്ട് ഇടനെഞ്ചിൽ മൂളണ വണ്ട്. എടോ, ഈ ഹൈദർ പിടുത്തുകാരനൊന്നല്ല, ഓൻ ഇവിടെ വന്ന് താമസാക്കിയതല്ലേ. ഓന്റെ കുടുംബക്കാരൊക്കെ എവിടെ? ഓന്റെ ബാപ്പ മയ്യത്തായി, ഇപ്പൊ എത്തിയുമായി. അപ്പൊ ഓന്റെ നിക്കാഹ് ഈ അടുത്തങ്ങ് നടക്കൂലേ? നിക്കാഹ എങ്ങനെ നടക്കാനാ? ഓൻ ഇനി പഴയ പോട്ടവും തൊപ്പിയും വിറ്റങ്ങനെ നടക്കാം. ഈ കാണുന്ന സ്വത്തൊക്കെ ഉണ്ടാക്കിലോ ഹൈദരേഷൻ പോയത്, ഓന്റെ ഭാഗ്യല്ലോ. ഭാഗ്യം ഈ സ്വത്തൊക്കെ ഉണ്ടായിട്ട് എന്താടാ കാര്യം? ആ ശരി തന്നെ. ഈ എന്തായി കുത്തിക്കൊണ്ടിരിക്കണേ? നിങ്ങ അറിഞ്ഞിന? എന്ത്? ഒരു വൈഫൈ ഓപ്പൺ ആക്കിട്ട് പോയിനി. എവിടുന്ന് വരുന്നടേ? എന്തേ ഇങ്ങക്ക് സിനിമ മനുഷ്യന്മാരെ കാര്യം എന്ത് ചെയ്യാം?
ഹൈദറിന്റെ പെണ്ണുങ്ങ മയ്യത്തായിട്ട് കാലം കുറെ ആയില്ലേ? ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളല്ലേ. പാവം അമീദ്. അല്ല, ഓന്റെ നിക്കാഹിന്റെ കാര്യത്തില് ഇവിടെ ആലോചനകളൊന്നും നടക്കുന്നില്ലേ? കേടുന്നേ, ഹൈദറിന്റെ പഴയ ചരിത്രം അറിഞ്ഞ ആരെങ്കിലും ഈടെ ബന്ധം കൂടാൻ വരുവാ? എന്റെ ഉമ്മ, ഹമീദിക്ക് പെണ്ണൊന്നല്ലല്ലോ, ഓരോ നിക്കാഹ് എങ്ങനെയെങ്കിലും നടന്നോളൂ, നിങ്ങൾ ബേജാറാവണ്ട. എന്നാലും അങ്ങനെയല്ലല്ല. ഹമീദേ, നീ വിളന്നിരിക്ക, മയ്യത്തെടുക്കണ്ടേ? പള്ളിയിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തി മോനെ. എന്റെ ബാപ്പ പോയില്ലേ അംസക്ക? വാ മോനെ, എനിക്ക് എനിക്ക് ആരുള്ള അംസക്ക. അംസക്ക, അംസക്ക, നിങ്ങൾ രണ്ടാം കൂടി ഇവിടെ വന്നിരിക്കുക. ഞാനും വരെ വിളിക്കുന്നു, നീ വിളിച്ചു പോലും. അല്ല, നമ്മള് വീരാൻ എവിടെ പോയി? എനക്കറിയില്ല മോനെ. ഹമീദെ, നീ വിഷമിക്കാണ്ടിരി. ബാപ്പ പറയല്ലേ, മരണം ഒരു യാത്രയാണെന്ന്. എല്ലാരും സന്തോഷത്തോടുകൂടി വേണം മരിച്ചവരെ യാത്രയാക്കാനെന്ന്. പോണവർക്ക് അങ്ങനെ പലതും പറയാളിപ്പാ. പക്ഷെ ഒറ്റക്കായി പോണത് എന്നെ പോലുള്ളവരല്ലേ. ഇത് ആരെന്താ നരേണ്ടുള്ള ഇരിപ്പല്ലേ. നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കണ്ട സ്വത്തല്ലാണ്ട് എനിക്ക് ആരുള്ള എന്റെ അംസക്ക? എനിക്ക് കുടുംബക്കാരുണ്ടാന്നാ, എനിക്കൊരു ഉമ്മയുണ്ടാന്നാ, ബാപ്പ എന്തേലും പറഞ്ഞിട്ടുണ്ടാ? ഒരു വാക്ക് പോലും പറയാണ്ടല്ല എല്ലാം മനസ്സിൽ വെച്ച് ബാപ്പ പോയത്. എന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. ശരിയാണ്, ഹൈദർ കുറച്ച് കണിശക്കാരനായിരുന്നു. എന്നോടോ പലതും തുറന്നു പറഞ്ഞിട്ടും ഇല്ല. പക്ഷേ ഓന്റെ മനസ്സ് നിറയെ അന്നോടുള്ള സ്നേഹമായിരുന്നു മോനെ. മനസ്സിനകത്ത് സ്നേഹം ഉണ്ടായിട്ട് എന്താ കാര്യം അംസക്ക? ഇന്നേ വരെ എന്തെങ്കിലും കാര്യത്തിന് ബാപ്പ മുൻകരുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? എന്റെ ഒറ്റക്കാക്കിട്ട് പോണതിന് മുമ്പ് എനിക്ക് അതിലുണ്ടാന്നാ. അറ്റ്ലീസ്റ്റ് എന്റെ ഉമ്മാരെന്തെങ്കിലും പറഞ്ഞൂടെ. നീ ഒറ്റക്കല്ലല്ലോ മോനെ, അനക്ക് നമ്മളൊക്കെ അല്ല ഇവിടെ. നിങ്ങൾക്കറിയാം എന്റെ ഉമ്മാരാന്ന്. നിങ്ങള് ബാപ്പാന്റെ അടുത്ത ചങ്ങായിയല്ലേ. പറ, നിങ്ങൾക്കറിയാങ്കിൽ പറ. അങ്ങനെ ചോദിച്ചാൽ ഇപ്പം മോനെ, ചില ആളുകളുടെ ജീവിതത്തിൽ അവരൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. അത് അവരാരോടും പറയാതെ മരണം വരെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അതിൻ്റെ ഈ ആരും ഊരില്ല എന്നുള്ള ചിന്ത ഒക്കെ ഒരു നിക്കാവൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് മാറും. അല്ല, ഞാനത് പറഞ്ഞേ ഉള്ളൂ, ബാക്കി നീ ആലോചിക്ക. അല്ല അംസക്ക, ഓനെ വാപ്പാനെ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് എടുത്തിട്ട് നേരം വെളുത്തില്ല. അതിന്റെ മുന്നേ നിക്കാനുള്ള ബിരിയാണി കൂട്ടി തുടങ്ങി. ഞങ്ങള് എടുത്ത് എപ്പോഴായാലും നടക്കേണ്ട കാര്യമല്ല എന്നിട്ട് ഞാൻ പറഞ്ഞതാ. അരിച്ചെ വേള കൂട്ടണ്. ഞാനെന്ത് വേള കൂട്ടി നിങ്ങൾ പറയണേ? അതെ, ഈ പണിക്കാരൻ നിർത്തലോർത്ത് നിർത്തിയില്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉണ്ട്. അംസക്ക, നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, എനിക്ക് പോകാൻ സമയമായിന്ന് പറയേ. ആ, എന്നാ പറഞ്ഞേ? ഇതേമാതിരി അടപറ്റി കിടക്കണ കൊറേ സാധനം കണ്ടി ലോകത്ത്. ഒരാണ് ആദ്യം ഇവിടുന്ന് പോകണം. വീരാനെ, നീ അതിക്ക് പോയേ. ഇതെന്താണ് സാധനം? അത് ചോറാണ്. ഞാൻ ഓനുണ്ടെന്ന ചോറോ? നീ വാണി കൊണ്ട് നക്കിക്കോ. ചെല്ല്, കുറച്ച് ബിരിയാണി വാങ്ങി പോന്നു തുടങ്ങി. ചോറായിട്ട് പോന്നു. എന്നാ പിന്നെ ഞാൻ പോണു. നീയേ അത് പോയി തിന്ന് കിടക്കാൻ നോക്ക്.
ഹമീദയ്ക്ക് ചോറ് കഴിക്ക്. എനിക്ക് വേണ്ട. കഴിക്കട. ഹൈദർക്ക് മോള് ഹാപ്പിയായി. ഇനി ഇത് കഴിക്കാതെ എന്നിട്ട് മൂപ്പര് വെറുതെ വിഷമിപ്പിക്കല്ലേ. നിക്കായിന്റെ കാര്യം ഞാൻ വെറുതെ അംസക്കാനെ എരിയേറ്റാൻ വേണ്ടി പറഞ്ഞ നിക്കാതെ നടക്കണം. അത് അംസക്ക പറഞ്ഞ തന്നെയാ ശരി. എനിക്കൊരു കാര്യം അറിയോ, കുണ്ടോട്ടിയിൽ അറാഫത്തിന്റെ പിടിയെന്ന് ഹൈദർക്ക് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോ എന്നോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ എന്റെ കൂടെ ഉണ്ട്. നീ കൈക്ക് പിന്നെ ഇവിടെ ആൾക്കാർ വന്ന് വരിക്കാണല്ലോ. കഴിഞ്ഞ കൊല്ലം ഒരു സായിപ്പ് വന്ന് ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ഒരു ഗ്രാമഫോൺ ഉണ്ടായിരുന്ന, പിന്നെ ആരും ഇങ്ങോട്ട് വന്നില്ല. ഈ വാസൻകാ കഴിക്കാനുള്ളത് നല്ല പൊറാട്ടയും ബീഫും എടുക്കട്ടെ. ബീഫ് എങ്ങനെ? എന്ത് ബീഫാണ്? അല്ലല്ലല്ല, നല്ല ബെസ്റ്റ് ബീഫാണ്, എടുക്കട്ടെ. എടുക്കി മോനെ. മൂസ, രണ്ട് പ്ലേറ്റ് ബീഫും പൊറാട്ടയും. അല്ല മീതേ, അനക്ക് സുഖന്യല്ലേ? അന്റെ കച്ചവടം എങ്ങനെ പോകുന്നുണ്ട്? അന്റെ വാപ്പയ്ക്കോ ഉമ്മാരും ഒരു അബദ്ധം പറ്റി. അല്ല, യൂ തന്നെ ഇങ്ങനെ തുടരുക. എടോ, ഇതൊക്കെ കെട്ടിപ്പറക്കി വല്ല ആക്രിക്കാർക്കും കൊടുത്തിട്ട് പോയി നല്ലൊരു കച്ചവടം തുടങ്ങ്. ഇത് എന്ത് മുറുകാണിത്? അല്ല, ഒട്ടക മറച്ചു പിടിച്ചത് ഒന്നും മനസ്സിലായില്ല. അല്ല, കാര്യം തോന്നിട്ട് ഇങ്ങനത്തെ എവിടെ പോയി? ഇവിടെ ചായ കുടിക്കാൻ പോയല്ലേ. അല്ല, ഓനങ്ങളെ കൊന്ന് തള്ളിയിട്ടാവുമല്ലോ. ജസ്റ്റ് എസ്കേപ്പ് ആയി. ഇല്ലേ, ഞാനിപ്പൊ വന്നെന്തിനാണെന്ന് അറിയോ? ഈ നമ്മളെ മൊയ്തീന്റെ മോള് സൈനബനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. നല്ലോണം ആലോചിച്ച കാണാത്താളെ കാണാൻ കഴിയുമോ? ആ, ഇത് കാണുവടാ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങള് കാര്യം പറ. എന്നാ നമ്മള് ഓളെ കാണാൻ പോണ്. നിങ്ങൾ സീരിയസ് ആയിട്ടാണോ? വാപ്പ മയത്തായിട്ട് ഇത്ര ആയിട്ടുള്ളൂ, അപ്പോഴേക്കും. അതെ, എനിക്ക് നിക്കാഹ് വയ്ക്കാനുള്ള ആഗ്രഹം ഉണ്ടോ? അതുണ്ട്, പക്ഷേ അതും എന്റെ ചിരകാല അഭിലാഷല്ലേ. എന്നാൽ ഞായറാഴ്ച നമ്മൾ പോകുന്നു, ഓളെ കാണുന്നു. ആ പിന്നെ സംഗതി ഉറക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നിശ്ചയിക്കാം. നിക്കാഹൊക്കെ ആക്കത്തിൽ മതിയല്ലോ. കോലം വേഷം കണ്ടപ്പോ ചോദിച്ചു പോയതാ. അല്ല, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും മോശം പറയാൻ പാടില്ലല്ലോ. ഒരിക്കലും മോശം പറയില്ല. ഈ പാടത്ത് ഇങ്ങനെ നോക്കുത്തി വെക്കൂലേ, അത് മാതിരിയുണ്ട്. കോൺഫിഡൻസ് കംപ്ലീറ്റ്. ചെക്കനെ കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ. ആ, നല്ല ചെരുപ്പുണ്ട്. സൈനബ് ചായയും കൊണ്ടുപോയോ? ആ, പോയല്ലോ. ഹമീദ് ഒറ്റ മോന. ഹമീദിന് വേറെ ആർക്കുണ്ട്? നമ്മളൊക്കെ ഹമീദിനുള്ള തന്നെയല്ലേ എന്റെ വീരനെ. പിന്നെ കൂടപ്പറമ്പിനായിരുന്നു ഞാനും. ഇവന് കൂടപ്പറമ്പിന്റെ മാതിരിയാണ് ഓനക്ക് എന്ന് പറയായിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങൾ ആരാ? ശരിക്കും ആരാത്? ഞാൻ ഹമീദിന്റെ ഫ്രണ്ട്. ഇത് ഹമീദിന്റെ വാപ്പാന്റെ ഫ്രണ്ട്. കുട്ടിയുടെ പേരെന്താ? സൈനബാന്നല്ലേ എനിക്കറിയാം. ഇരിക്കും. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിച്ചത്ര ശീലമില്ല. അത് ഇന്നത്തെ കാലത്ത് എല്ലാ ചെക്കന്മാരും പറയുന്ന ലൈനല്ലേ. അല്ലാണ്ടല്ല, എന്റെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അധികം
പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആകെ മനസ്സ് തുറന്നിട്ടുള്ളത് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോ ബിൻസിയോടാ. ആരോടാണെന്ന് പറഞ്ഞു? ബിൻസി, നമ്മുടെ പള്ളിയുടെ അപ്പുറത്തുള്ള ബിൻസി. ഇപ്പൊ അവിടെ ഇല്ല, നിക്കാ കഴിഞ്ഞു പോയി. ഹമീദ് ഏത് കോളേജിലാ പഠിച്ചത്? ഞാൻ കോളേജിലല്ല, പ്രൈവറ്റ് ആയിട്ടാ പഠിച്ചത്. എന്താ പഠിച്ചത്? ബി എ മലയാളം. ബി എ മലയാളം അത്ര മോശം ഡിഗ്രി ഒന്നും ഇല്ലാട്ടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലപ്പ. പിന്നെ ഹമീദിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? സൈനബ ഡാൻസ് കളിക്കോ? കുറച്ചൊക്കെ. എന്താ ഹമീദിന് ഡാൻസ് ഇഷ്ടാണല്ലേ? ഇഷ്ടമാണ്. സൈനബയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഉമ്മയാ. പിന്നെ പൊതുവെ സത്യസന്ധരായ മനുഷ്യരെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾ ബേജാറാവണ്ട, ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല. ഹൈദറിന് സ്വത്ത് മുഴുവൻ ഇവനും ഒരാൾക്കുള്ളതല്ലേ? നിനക്കിഷ്ടായോ? എന്നാ പിന്നെ നിങ്ങളെ തീരുമാനം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. മതി, തിരക്കില്ല, ആലോചിച്ചിട്ട് മതി. അല്ല കോയ, ഓ, ഇവരുടെ സ്വന്തക്കാരാരെങ്കിലും? സ്വന്തക്കാര്? സ്വന്തം ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ എന്റെ മോളെ? ഞാൻ പറ, നിങ്ങളിപ്പോ വിട്ടോളി. എന്നും ബീഫാട്ടോ കഴിക്കണേ? ബീഫ് കഴിക്കാം, ബീഫ് കുഴപ്പമില്ല, പ്രോട്ടീൻ ആണോ? അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. നാല് പൊറോട്ടയും രണ്ട് ബീഫും. മൂസ, നാല് പൊറോട്ടയും ബീഫും. എന്താ ഇത്, സ്വന്തം തന്നെയല്ലേ? എന്ത് സുഖല്ലേ? അല്ല, ഈ നമ്മളെ മൊയ്തീക്കാന്റെ മോളെ പെണ്ണ് കാണാൻ പോയി, എന്നിട്ട് നിക്കാ ഉറപ്പിച്ചോ? എങ്ങനെ ഉറപ്പിക്കാനല്ലേ? എത്തീമായ അണക്കാരാണ്ടോ പെണ്ണേരുക? ഇവൻ എത്തീമാ നിങ്ങളോട് ആരാന്ന് പറഞ്ഞു? ഇതാപ്പം നന്നായി. ബാപ്പ മയ്യത്ത ചൂണ്ടിക്കാണിക്കാൻ കുടുംബക്കാരും ഇല്ല, പേരിനൊരു ഉമ്മ പോലും ഇല്ല. അങ്ങനെയുള്ളവരെ പിന്നെ എത്തീം അല്ലാതെ എന്താണ്ടോ പറയാ? ഓന് ഉമ്മ ഇല്ല, നിങ്ങളാണ് തീരുമാനിക്കല. ഈ വലിയ മതവറക്കാതെ കൊണ്ടുവന്ന് കാണിക്കണോ? അല്ല, എനിക്ക് പൊറോട്ടയും ബീഫും വേണ്ടേ, ഒറ്റയ്ക്കാണ്ട് മുടി കൂടി മുഴുവനോ. അല്ല അംസക്ക, ഇവൻ എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ, ഇവൻ ആരും ഒരു ഇല്ലാത്ത ഓൻ എന്താക്കാനാന്ന്? അതല്ല, ഇവൻ ആ ബിൻസിന്റെ കാര്യം അവിടെ പോയി പറയേണ്ട കാര്യം എന്തേനു? ആന്റണി ഏട്ടന്റെ മോള്. ഇയോളിട്ടെന്താ? ഒന്നുമില്ല. ശരിക്കെന്താ കാരണം അംസക്ക? ഇത് ഞാനിപ്പോ എന്ത് പറയാനാണ്, അന്ന് പെണ്ണാണാൻ പോയപ്പോഴാണ് ഹൈദറിന്റെ മോനാണ് ഈ എന്നുള്ളത് മൊയ്തീന് മനസ്സിലായത്. ഇനിയിപ്പോ ഹൈദറിനോടുള്ള പഴയ വിരോധം കൊണ്ടിട്ടാണോ? അല്ലാഹു ആലോ. ഇനി ഞാൻ എത്തീമായോണ്ടാണോ? ആ പിന്നെ എത്തീം, ഇത് അതൊന്നല്ലാന്ന്. ഇവന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഇപ്പൊ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴത്തെ ചെക്കന്മാരെ പോലെയാവേ. ഇവന്റെ കയ്യിൽ ആപ്പാടുള്ള ഒരു ബി എ മലയാള, അതും പ്രൈവറ്റ്, പിന്നെ ഒരു കോയിമസില്. ഈ ചെലക്കാട്ട് വിടാണ്ടിരുന്ന വീരാനേ. ഞാനൊന്നും പറയുന്നില്ല. സൈനബ് എന്തെങ്കിലും പറഞ്ഞ അംസക്ക? ഞാൻ ഓളെ കണ്ടിട്ട് തന്നെയല്ല. നീ സൈനവ പറഞ്ഞിട്ടില്ല നിക്കാൻ നടക്കാൻ പോണേ, ഇത് നടക്കൂല. നീ എന്തിനൊക്കെ പറഞ്ഞു? ഗ്ലാമർ കുറഞ്ഞ സാധാരണ, അതിനിങ്ങനെ കോംപ്ലക്സ് അടിക്കുന്ന കാര്യം എന്താ? രാധയുടെ വീര്യം തകർത്ത് കോവിലകത്ത് രക്ഷിക്കാൻ കുഞ്ചമൻ തിരുമേനി പല ശ്രമങ്ങളും നടത്തിയിട്ടും ഉഗ്രരൂപിണിയായി മോഹിനി പ്രത്യക്ഷപ്പെട്ട് കൗസ്തുഭൻ തിരുമേനി ആ ഫ്ലോ അങ്ങോട്ട് പോക്കി. ഇതൊന്നും ഒന്ന് സഹായിക്കടാ, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഹമീദേ,
എവിടെന്താ പെണ്ണ്? കോളശ്ശേരിന്ന്. ഏത് നമ്മൾ ഉമ്മർക്കാരന്റെ മോളോ? നിങ്ങൾ അറിയോ? അല്ല ഓക്കല്ലേ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടോ. അത് ഇളയാളല്ലേ മൂത്തോളല്ലേ. മൂത്തോളയാ അറിഞ്ഞോ? ഏ പറ എന്റെ നിക്കാണ് ഈ വരുന്ന പയഞ്ചാന്തി പ്ലാസാൽ വെച്ചിട്ടാണ്. പിന്നെ എല്ലാം വീരാനിക്കോട് പറഞ്ഞിട്ട് നിങ്ങള് വരണം. പിന്നെ ഉപ്പ പോയതിന്റെ സങ്കടത്തിലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങള് വരണം. വന്ന് വന്ന് ചെറിയ മക്കൾക്ക് വരെ പെണ്ണിട്ടി തുടങ്ങി. നിങ്ങൾ വിഷമിക്കണ്ട, യോഗ ഉണ്ടെങ്കിൽ നല്ലൊരു മുഞ്ചത്തിന് ഇങ്ങക്ക് കിട്ടും. ഇങ്ങക്കും കിട്ടും. പിന്നെ കൊറേ ക്ഷണുണ്ട്. ഞാൻ പോട്ടെ എന്നാലും. മറക്കാണ്ട് അമീതിക്കാനും കൂട്ടി വരണം കേട്ടാ. ഈ വിഷമിക്കണ്ട, ഓന്റെ ഈ തുള്ളിച്ചാട്ട നിക്കാ കഴിഞ്ഞവരേ ഉള്ളൂ. പ്രാന്തുള്ള കുടുംബത്തിൽ നിന്നാ കിട്ടണേ. അതെ വേറെ സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? വിൽപത്രം. വിൽപത്രം? ആരെ വിൽപത്രം? എന്റെ വാപ്പാന്റെ വിൽപത്രം. ഏ അതെ, നീ അംസക്കനെ വിളിക്ക്, ഒരു സ്ഥലം വരെ പോണം. ഇത് വിറ്റ് കിട്ടുന്ന പൈസ മൂന്നായിട്ട് ഭാഗം വെച്ച് വാപ്പാന്റെ രണ്ട് ഭാര്യമാർക്ക് ഓരോ വീതം കൊടുക്കണം എന്നാണ് വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. വാപ്പാന്റെ പഴയ പെട്ടിന്ന് ഹൈദറിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു വിൽപത്രത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല. നിങ്ങൾ ഇപ്പം കേട്ടില്ലേ? അല്ല, ഈ മൂന്നാമത്തെ വീതം ആർക്ക് കൊടുക്കാനാ? അത് പുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്കുള്ളതാണ്. എന്റെ വാപ്പക്ക്. മോനെ, അന്റെ തീരുമാനം എന്താണ്? അത് വാപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കണം. അനക്കെന്താ പിരാന്ത? ആർക്കെന്ന് വെച്ചാ കൊടുക്കുക? അതെല്ലാം വാപ്പ നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണം. എനിക്ക് എന്റെ ഉമ്മാനെ കണ്ടുപിടിക്കണം. നല്ലൊരു മുഞ്ചത്തി പണിന്റെ നിക്കാ കഴിക്കണം. വാപ്പിയൊന്നുമില്ലാത്ത എനിക്ക് ഞാര് പെണ്ണരാൻ എന്റെ അംശക്ക. അവിടേക്ക് എന്തായാലും എന്റെ ഉമ്മാരെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ അംശക്ക? എന്നാലും വാപ്പയ്ക്ക് ഇങ്ങനൊരു വശം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ അത് ഒന്നുകൂടി വിശദമായിട്ട് വായിച്ചു നോക്ക്. എന്തേ രണ്ടാണോ അതിൽ അധികം ഉണ്ടോന്നുള്ള അറിയാലോ. മോനെ, നീ കാണാത്ത പലതും ഉണ്ട്. ഹൈദറിന് എനിക്കറിയുമ്പോലെ വേറെ ആർക്കും അറിയില്ല. നിങ്ങൾ വീട്ടിലോ ഒഴിവാക്കിന്ന്. എന്നിട്ട് ഈ വിൽപത്രത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതെ, ആദ്യം നമ്മളെ കൂട്ട് നന്നാക്കണം. അത് ഞാൻ ഹൈദർഖാനോട് മുമ്പ് പറഞ്ഞ. നിങ്ങൾ എന്നെ സഹായിക്കുമല്ലയോ? അത് പറ. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം പിന്നെ എന്താ ചെയ്തോണ്ടിരുന്നത്? ഇതിലൊരാൾ എന്റെ ഉമ്മയാണെങ്കിൽ അതാരാണെന്ന് എനിക്ക് അറിയണം. പിന്നെ നിക്കാതെ നടക്കും. അതുകൊണ്ട് എടാ, ഈ സീരിയസാ? ആ സീരിയസ് ആണ്. അല്ല, പത്താം ക്ലാസ് പഠിക്കുമ്പോ ഉമ്മാന്റെ പേരിന്റെ കോളം പൂരിപ്പിക്കാതെ വിട്ട ആളായി. അതറിയാത്തോണ്ടല്ലേ. എന്റെ ചിൽഡ്രൻസിനെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. സോറി. കം ഹിയർ വീരൻ. യെസ് മാസ്റ്റർ. കം ഹിയർ. വാട്ട് ഈസ് ദിസ്? എന്താണിത്? നിന്റെ നാളെ കംപ്ലീറ്റ് ഞെട്ടിക്കിടക്കുക. നമ്മൾ ദോസാ? ഇത് കുട്ടിക്കളിയല്ല, ദേ ആർ ടുമാർ ഷോ ഉള്ളതാണ്. സാർ ഒരു അഞ്ചു മിനിറ്റ് പെട്ടെന്ന് വരും, എന്റെ മുന്നിൽ മാറ്റിക്കരുത് പ്ലീസ്. വീരനെ, യു ആർ എ പ്രൊഫഷണൽ ഡാൻസർ, ബി പ്രാക്ടിക്കൽ. യെസ് ഓഫ് കോഴ്സ്. അനുഗ്രഹിക്കണം സാർ. അഞ്ചു മിനിറ്റ്. താങ്ക് യു. ഗുരുത്തോളം ചിന്തിരൻ ഇങ്ങോട്ട് വന്ന്. യെസ്. അന്നോട് ആരപ്പ് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. ഞാൻ വാപ്പാന്റെ ഭാര്യമാരെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഒരിപ്പ എവിടെയുള്ളെന്ന് പറഞ്ഞേ? ഒരാൾ കോഴിക്കോട്, ഒരാൾ പൊന്നാനി. എപ്പോഴാ പോണ്? എപ്പോഴാ പോണേന്നുള്ളതല്ല, എങ്ങനെയാ പോണേന്നുള്ളതാണ് പ്രശ്നം. ബസ് പോണോ? ഞാനവിടെ ബസ്സിനൊക്കെ ചെന്നിറങ്ങിയ വാപ്പയ്ക്കല്ലേ എന്റെ മോശം. ഹൈദർക്കാക്ക് എന്ത് മോശം? ഇക്കണ്ട ആൾക്കാരൊക്കെ ബസ്സിലല്ലേ പോണ്. എന്നാലും ഞാൻ കാറിന് ചെന്നിറങ്ങുന്നതല്ലേ ഒരു പവർ. നാ പിന്നെ കാറ് പോയിക്കോ. അതെ, കാറിൽ പോവാനായിട്ട് കാറ് നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ആരും ഞാനോ? എനിക്ക് വരാൻ പറ്റുന്നില്ല, എനിക്ക് ഡാൻസ് പരിപാടി ഇല്ല. അങ്ങനെ പറയില്ലടാ, നീ ഒന്ന് വന്ന് കൂടെ തുടങ്ങിത്തന്നാ മതി, പിന്നെ ഞാൻ നോക്കിക്കോളാം. ഓടുന്നതിന് വിളിക്കാൻ നീ പൊക്കോ. എനിക്ക് വരാൻ പറ്റൂല. ഓ അല്ലേ, തന്നെ പാപ്പ പോയ പിന്നെ ഞാനിപ്പോ ഒറ്റക്കല്ലേ. ആരൊക്കെ എത്രയൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും
അമീദ് ഈ ഒറ്റയ്ക്ക് ഞാൻ ആരാ പറഞ്ഞേ? ഞാനില്ല എന്റെ കൂടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്നെ വീഴ്ത്തു. അല്ലെങ്കിൽ തന്നെ ഈ കല്ലെറിഞ്ഞ ഡാൻസ് ടീമിനെ ആര് പ്രോഗ്രാം വിളിക്കാനാ? അയ്യടാ, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പരിപാടി ഉണ്ട്. ഓ, അപ്പൊ ഇഷ്ടംപോലെ കയറിയിട്ടും പോടാ. എന്തേ അംസക്ക, ഒറ്റയ്ക്ക് പൊരും പീടി നോക്കിന് കാര്യം ആലോചിച്ചിട്ട് ഇപ്പൊ ടെൻഷൻ ആവുന്നില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ കൃഷിമാരി അത്ര എളുപ്പല്ലേ കച്ചവടം? ഒലക്ക ഇത് വേണോടോ? വേണോന്നോ? പീടിയെ പൂട്ടിയുള്ളത് നടക്കൂല. ഞാൻ ചോദിച്ചതല്ല, ഈ പോക്ക് വേണോന്ന്. വേണോ അംസക്ക? ആ, എന്താ എന്റെ തീരുമാനം? ആടെ പോയി ഉമ്മാനെ കണ്ടുപിടിക്കണം, വാപ്പ പറഞ്ഞ പൈസ ഏൽപ്പിക്കണം, പിന്നെ 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 ഓരോടക്ക് കൂട്ടിക്കൊണ്ടിരണം. ഇത് വലുതൊന്നും നടക്കുവോ? നമ്മള് വിട്ട റോക്കറ്റ് വരെ ചൊവ്വയിലെത്തി. ഇത് നടക്കുന്നു ഐതിരിക്ക പറയില്ല എപ്പോഴും പോസിറ്റീവ് ആയിക്കണെന്ന്. എന്നാ ശരി, ഇഷ്ടം പോലെ ആവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, കച്ചവടം ശരിക്കും നോക്കണം. ഓക്കെ, ശരി അംസക്ക. എന്താ ഇവിടെ? ഞാൻ ഈടെ ഇടയ്ക്ക് വരാറുണ്ട്, ചെറുപ്പം പോലെ വാപ്പ എന്നെ ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ കുറച്ച് സാധനം കൊടുക്കാൻ വന്ന. വേഷം നന്നായിണ്ടല്ലോ, ഇഷ്ടായോ? അന്ന് പെണ്ണുകാടലിൽ വന്നപ്പോ ഞാൻ കരുതിയത് ഇങ്ങള ആളൊരു പഴഞ്ചനാണെന്ന്. അയ്യോ, ഞാൻ സാധാരണ ഇങ്ങനത്തെ ഡ്രസ് ഇടാറുള്ളത്? അന്ന് ഭീര നിർബന്ധിച്ചിട്ടാ ആ ഡ്രസ് ഇട്ടത്. ഇനിയിപ്പോ അതുകൊണ്ടാണോ അന്ന് വാപ്പ നിക്കാതെ വേണ്ടെന്ന് പറഞ്ഞത്? ഭീരാൻ ഓർമ്മയില്ലേ? വാ സൂക്ഷിച്ചു. കോഴിക്കോട് വരെ പോവാ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക്. ആഹാ, ഞങ്ങളും കോഴിക്കോട്ടേക്ക്. എന്നാ പിന്നെ ഒരുമിച്ച് പോയാലോ? അത് വേണോ? എന്താ? അല്ല, വാപ്പ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഹമീദിന് പേടിയുണ്ടോ? ഭയങ്കര പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പോന്നോട്ടെ. എന്നാ ഞാനും വരാം കൂടെ. വണ്ടി വേഗം പോയിട്ട് എന്തിനാ? ധൃതി ഉണ്ടോ? എനിക്ക് ധൃതിയില്ല. എനിക്കും അത്ര ധൃതിയില്ല കേട്ടോ. പിന്നെ പോവാതെന്നാലേ പോടോ. നെല്ല് പോയ
നീ തന്നെ എപ്പോഴും ആദ്യമായിട്ട് കണ്ടേ. അന്ന് പെണ്ണ് കാണലിന്? പക്ഷേ ഞാൻ ഹമീദിനെ അതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സത്യം? ആ ശരിക്കും എന്തിനു വേണ്ടിട്ടാ യാത്ര? എന്റെ വാപ്പയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഓരെ കാണണം. അതിൽ ആരാണ് എന്റെ ഉമ്മ എന്നറിയണം. എനിക്കൊരു ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എത്തിമാണെന്ന് ആരും പറയില്ലല്ലോ. അത് മാത്രമേ ഉള്ളോ? പിന്നെ 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 എത്തിയമല്ലാണ്ടായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ടല്ലോ. മൂന്ന് ദിവസമായി തലശ്ശേരി നിന്ന് പോയിട്ട് എന്നാ ഇപ്പൊ കോഴിക്കോട് എത്തി? ബീരാലേ പകർ മഫ്റ്റിയിൽ വന്ന് ചെക്കിംഗ് ആണോ? ഡോറുടെ വണ്ടിയാണ്. കണ്ടാറിലൂടെ എന്റെ വണ്ടി? നിന്റെ വണ്ടിയോ? വെന്റെ ആ എന്റെ വണ്ടിയാ. എന്തേ തലശ്ശേരിയിലെ? ആ തലശ്ശേരി നിന്നാണ്. ഹൈദരാബാദിന്റെ മോനാണ്. ഹമീദ് എന്നെ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ച എങ്ങനെയാ നാളെ മനസ്സിലാവുക? ഓ സോറി. ശിവൻകുട്ടി ശിവേട്ടൻ. ശിവേട്ട മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ചോളി. അല്ല നീ ഏതാ? ഞാൻ ഓടിനോളാ. അല്ല എന്താ ഇവിടെ? ഞങ്ങൾ ഇവിടെ ഒരാളെ അന്വേഷിച്ചു വന്നതാ. ആ ആരെ അന്വേഷിച്ചു വന്നാലും ശരി, ആശാന്റെ മോൻ കോഴിക്കോട് വന്നിട്ട് നമ്മുടെ പുറയിലും കടയിലും കയറാതെ പോകാൻ പറ്റില്ല. വണ്ടിയൊക്കെ അല്ലേ? ഓക്കേ കുഴപ്പമുണ്ടായിരുന്നു ഞാൻ തൊട്ടപ്പോ. ഓക്കെ ഓക്കെ എന്നാ ഫോളോ മീ. കം ഓൺ. ആരാടോ ആപ്പേ എന്റെ ഉമ്മ ഉണ്ട്. അതേമാതിരി എന്തായാലും ലാഭം തന്നെ. നല്ല പേരല്ലേ? അണ്ടിപ്പരിപ്പിന്റെ പിടിയല്ലേ? കുറച്ച് എന്തായാലും തിന്നണം. പൈരി ഈ സീനത്തിങ്ങളെ പെണ്ണുങ്ങളെ പേരായിരിക്കുമല്ലേ? അല്ലല്ല മോളാ. അല്ല ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ ചെയ്യണ്ട. ഹലോ മതമൈത്രിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഹംസയ്ക്കല്ലേ പേന്റെ കിട്ടിട്ട്? അവളാ ആ കുട്ടി ഞാനല്ലേ? ആണോ? ആ ഞാനാണ്. ഇതെപ്പെടുത്തു? ശരി ശരി ഞാൻ വിളിയാ. ഓർമ്മയുണ്ട കടയുടെ ഉദ്ഘാടനത്തിന്റെ അടുത്താണ്. എങ്ങനെ ഓർമ്മ? ചെറിയ വയ്യല്ലേ. അല്ല വാപ്പ എങ്ങനെ പരിചയം? വാപ്പ എനിക്ക് ആശാൻ ദൈവത്തെ പോലെയാണ്. ആശാന്റെ കടയിൽ നിന്നാണ് ഞാൻ എന്റെ ലൈഫൊക്കെ തുടങ്ങിയത്. അവിടുത്തെ പണിക്കാരനായിരുന്നു ഞാൻ. അല്ല എന്നിട്ട് നിങ്ങളെ മരിപ്പിന് കണ്ടില്ല? മരിച്ചവരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കണം ആശാരപ്പെടും പറയും. അവിടെ വന്നാ ഞാൻ കരഞ്ഞു പോകും. അപ്പോ വാപ്പയും മരിപ്പിന്റെ ഡയലോഗ് എല്ലായിടത്തും പറയാറുണ്ടല്ലേ? ആ അതൊക്കെ പറ നിങ്ങൾ എന്തിനാ വന്ന? ആരെയോ കാണണമെന്നോ അന്വേഷിച്ചാന്ന് പറഞ്ഞെ. അത് പിന്നെ എന്റെ ഉമ്മാനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന. റംലത്തിന്റെ അടുത്ത് നിന്നാണോ അതോ ആശാന്റെ രണ്ടാമത്തെ ഭാര്യയുടെ അടുത്ത് നിന്നാണോ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു യാത്ര കഴിഞ്ഞ് ആശാൻ വരുമ്പോ ആശാന്റെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അതാണ് ഈ ഹമീദ്. യാത്രയാ? ആ എങ്ങോട്ട്? അല്ല കടയിലെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് യാത്രകൾ പോകാറുണ്ട്. പിന്നെ ഈ ആശാൻ ഈ കലകളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറെ കറക്കങ്ങൾ ഞാനും പോയിട്ടുണ്ട് കുറെ കൂടെ. എവിടേക്ക് ഞങ്ങൾ പോകല്? അല്ല അങ്ങനെ ചോദിച്ചാ ഇപ്പം ജയ്പൂർ, മീററ്റ്, ബോംബെ, ലക്നൗ അങ്ങനെ കുറെ കറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കള്ളു വിളിച്ചെന്തെങ്കിലും പിച്ചും പോയി പറയില്ലേന്ന്? നിന്റെ അറിവിൽ ആശ നാട് വിട്ട് പുറത്തു പോയില്ല. ഞാൻ തന്നെ ഒരു പ്രാവശ്യം ലുലുമാളെ വിളിച്ചിട്ട് വന്നില്ല. പിന്നെയല്ലേ ലക്നൗ മിണ്ടാട്ടിട്ട് വീരാനെ. അതെ ശിവേട്ട, ശിവേട്ടന് വാപ്പാടെ ഭാര്യമാരെ നേരിട്ടറിയാവാ. ബെസ്റ്റ്. നിന്റെ ഹംസക്കാക്കയില്ലേ, മൂപ്പർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. ഇച്ചിരി വെള്ളം എടുത്തിട്ട്. അനക്ക് തലയ്ക്കെന്തോ തറാറുണ്ടോ? അയാളോട് ഇതൊക്കെ ചോദിക്കാൻ അയാൾക്ക് ഇതൊന്നും അറിയില്ല. മൂപ്പര് കേക്കും. നല്ല ഉഗ്രം ബിരിയാണി കൂട്ടാണ്. ബിരിയാണിയുടെ മേലെ ജുമ്മാ ഒന്ന് വിതറിയാ മതി. സീനത്ത്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ്. ചേട്ടാ നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തേ? ആഗ്രഹിച്ച സമയത്ത് നടന്നില്ല, പിന്നെ അതിന്റെ പുറകെ കുറെ നടക്കാണെന്ന് തോന്നിയില്ല.
ഈ സീനത്തായിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രേമത്തിലല്ലേനോ? ഇന്റർകാസ്റ്റ് ആയൊന്നും നടന്നില്ല, അതല്ല സത്യം. നല്ല സങ്കടം ഉണ്ടല്ലേ. ഈ കല്യാണം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോ എന്തായാലും അത് കഴിക്കാതിരിക്കരുത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങൾ കോഴിക്കോട്ടെ വന്ന്. ആഗ്രഹം തന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കരുത് കേട്ടോ. അപ്പം കെട്ടിക്കണം. ഇല്ലേ മൂപ്പരമാര്. അപ്പൊ ഇതായിരിക്കും. ഈ വണ്ടി എവിടെയും കൊണ്ടെ മാറ്റിയിട് ഞാനിട്ട് ഇറങ്ങാം. ഇതിന്റെ ഉള്ളിൽ കയറ്റിട്ട പോരെ. എടാ ഇത് തന്നെയാണ് വീടെന്ന് ഉറപ്പില്ലല്ലോ. ഈ വണ്ടി മാറ്റിയിട്. അല്ലെങ്കിൽ ഗേറ്റിന്റെ ഉള്ളിൽ കയറ്റിട്ട് വളച്ചെടുത്താ പോരെ. എന്തേലും കാണിക്കാം. വണ്ടി ഓടിക്കാൻ അറിയാത്തോണ്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. താഴത്തെ പണി തീർത്തില്ലേ? ഇനിയിപ്പോ പണിക്കാരെ കിട്ടിയാല് ബാക്കി പണിയും കൂടെ ഞാൻ തീർത്തുതരാം. അതിൽ ലേശ പൈസ ആണ് ഞാൻ ചോദിച്ചത്. കള്ള ഹിമാറേ, അന്റെ കണ്ണടിച്ച മുടിച്ചാളും. ഈ കായലട എണ്ണി വാങ്ങിയത് എന്നിട്ടിപ്പാ അമ്മായിക്കളി കളിക്ക. റമദാന്റെ മുന്നേ പൊരന്റെ പണി തീർത്തില്ലെങ്കിൽ അന്റെ പണി ഞാൻ തീർക്കും. പോയിക്കോന്റെ മുമ്പിൽ നിന്ന് ഇതിയാക്കത്തൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. പണിക്കാരെ കിട്ടാഞ്ഞാല് പണി തീരുവോ? ഞാനെന്താക്കാനാണെങ്കിൽ ആരാ? ഞാൻ ഹമീദ്. ഏത് ഹമീദ്? ഇത് റംലത്തിന്റെ വീടല്ലേ? അന്റെ മടിയിലിരുത്തിയാണ്ടാ പേരിട്ടത്. ആർക്ക്? റംലത്തിന്. അല്ലോ ഞാൻ തന്നെ ഉദ്ദേശിച്ചു. എന്താണ്ടാ പിന്നെ ഉദ്ദേശിച്ച്? കുടുംബത്തിൽ കയറി വന്നിട്ട് പെണ്ണുങ്ങളെ പേര് വിളിച്ചു. ആരാടി ഇവൻ? ഇത് ബീരാനിക്ക. ഉമ്മാനെ കാണാൻ വന്നയാ. കേറിപ്പോടിയത് ഈരാനിക്ക. ഉമ്മാനെ കാണാൻ വന്ന. എന്തേ മാമ പുറത്തു സംസാരിക്കും, നമുക്ക് കാത്തിരുന്ന് സംസാരിച്ചൂടെ. എന്നാണ്ട ഇന്റെ പെങ്ങൾ അന്റെ ബാപ്പ കിട്ടിയത്? ഇവിടെ നിന്നോളണം. ആരാണ്ട അയ്യൊക്കെ? ഞാൻ തലശ്ശേരി നിന്ന് ഹൈദറിന്റെ മോന. വാപ്പ മയ്യത്തായി. അപ്പൊ റംലത്തുമ്മേനെ കണ്ട് കാര്യം പറയാൻ വന്നതാ. ഒരു ജീവിച്ചിരുന്നാലും മരിച്ചാലും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. ഇനി അതും പറഞ്ഞ് ഈ പടിക്കകത്ത് കയറി പോരും. ഇവിടെ റംലത്തുമില്ല ആരുമില്ല. ഏ മിസ്, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ രോമം പഠിക്കോളാ. ഈ തൊട്ടുപോലെ എന്തെങ്കിലും പറ്റിയ? നല്ല വേദന ഉണ്ട്. മോശമായിപ്പോ, വളരെ മോശമായിപ്പോ. അടിക്കും ഞാൻ. അടിക്ക്. അടിക്കട്ടെ. അടിക്കണോളെ. എടോ നമുക്ക് പാടുണ്ട് ഇവിടെ. പാടൊന്നുമില്ല മിരാനെ. പാടില്ലെങ്കിലും നല്ല വേദന ഉണ്ട്. വന്ന് കിടന്ന് ഉറങ്ങ്. പല്ലളകീനം. അടി കിട്ടി എനിക്കല്ലേ പാട്. അല്ലാ ഭൂമിയിലൊക്കെ ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് ഓടുക. ഭൂമികൾക്കല്ല മോനേത്. മോശം. അവർക്കോ സംസ്കാരമില്ല. നമ്മളതുപോലെ ആവണോ? വേണ്ട വന്നേ. ശരിയാ, സംസ്കാരമില്ല ദീപയില്ലേ. അല്ല എന്നാലും ഒന്നുകൂടി കേക്കണ്ടോ? എന്റെ പൊന്നിക്കാ വന്ന് കിടന്നുറങ്ങി കഴിഞ്ഞ. വലിയൊരു കാറ്റും മഴയും കഴിഞ്ഞി കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല, ഇടിവെട്ടോടുകൂടി പിന്നെയും തുടങ്ങുന്നുണ്ട്. ഹലോ, ഒന്ന് ഉറങ്ങിക്കൂടെ. ഉള്ള കണ്ണാടി ഞാൻ ഇന്നലെ പരാക്രമത്തിൽ പൊട്ടിയും പോയി. ഇറങ്ങിപ്പോര്. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഓക്കെ അമീദേടാ, ഓടി വാ. ആരാ നോക്ക്. നിങ്ങൾ പോയില്ലേ? വായത്തിന് ഞങ്ങൾക്ക് പോവാൻ തോന്നിയില്ല. സക്കീർക്കല്ല, ഇത് ഇന്നലത്തെ പൊന്നിക്ക. കള്ളാ, ഇന്നലത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട്. ഇപ്പഴും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? ഇത്ര സ്നേഹമുള്ള ആളാണല്ലേ ഇക്ക. ആരൊക്കെ അവരൊക്കെ? എന്തിനാണ്ടാ ഫോട്ടോ എടുത്തത്? ഫേസ്ബുക്കിൽ ഇടാൻ. ഇക്കാന്റെ ഈ സ്നേഹം നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ചതിക്കരുത്. ചതിക്കും.
കാടർച്ചിന്റെ കാടർച്ചി കാടർച്ചിണ്ടാവും. ചായ പറയട്ടെ, പാല് മതി. എനിക്ക് ഓർലിച്ച് മതി. എന്നാ എനിക്ക് ഓർലിച്ച് മതി. ഒന്നെ ബഷീറേ, ഒരു രണ്ട് ഹോർലിക്സ് പറയടാ. ഹോർലിക്സാ? ആ അല്ല സക്കീർക്ക്, ഇതൊക്കെ ആരാണ്? എന്റെ ഒരു പഴയ ചങ്ങായിന്റെ മക്കളാടാ, പാവങ്ങളാ. രണ്ട് ഹോർലിക്സേ, രണ്ട് പുഴുങ്ങിയ മുട്ടേ. തേതി കൂടെ ഏറ്റു ഇത്. ഇത് വലിയ ഹോട്ടലിൽ കയറിയാൽ മതി, ഇവിടെ ഐറ്റംസ് കുറവാ. പിന്നെ ഉച്ചയ്ക്ക് കുടുംബന്റെ. നിങ്ങളെ വണ്ടി എന്റെ വണ്ടിന്റെ പുറകെ വന്നാ അത് വേണ്ട. എനിക്ക് ഇങ്ങനെ അത്ര വിശ്വാസമില്ല. എനിക്ക് കേറാം ഇത്. ഈ കാർ ആരും കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരും. ഈ ഒറ്റക്ക? ഞാൻ അത് തലയിൽ ചമന്ന് കൊണ്ടുവരില്ലല്ലോ, ഓടിച്ചു വരില്ലേ. ഇന്നലത്തോട് ഓടിക്ക് മനസ്സിലായി. ജീവനി കൊതി ഉണ്ടെങ്കിൽ പിടിച്ചിരുന്നോ? അത്തന്റെ കൊതിരി. ഞാനോ? അല്ലോ വേണ്ട, ഞാൻ തുറന്നോളാ. മോൻ ഇവിടെ ഇരുന്നു. വണ്ടി എടുത്തോ. മക്കളെ, ഇതാരൊക്കെയാണ് വന്നിരിക്കണെ നോക്കിയേ. ഇത് ഹമീദ് ക, അത് വീരാനിക്ക. സലാഞ്ചല്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇതാണ് എന്റെ ചക്കരയും പഞ്ചാര്. ഇത് റിൻസ, മറ്റത് റസിയ. ഞാൻ നേരത്തെ പരിചയപ്പെട്ടല്ലോ. നിങ്ങൾ പോയി കാക്കാമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ട് വാ. ചായ എടുക്കട്ടെ. മൂസമ്പി ജ്യൂസ് ആയാലാ? ഓറഞ്ച് ജ്യൂസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ അതൊന്നും എടുക്കാൻ അകത്തോട്ട് പോ. ചെല്, വേഗം പോ. ഞാൻ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയാണ് ഈ മക്കൾ ഇത്രയും നാള് വളർത്തിയിട്ടുള്ളത്. നിങ്ങളല്ലേ വളർത്തിയത്? അതിന്റെ കുഴപ്പമൊന്നും കാണാല്ല കേട്ടോ. നിങ്ങക്ക് എന്താണ് വേണ്ടേ? അതിപ്പോ ജ്യൂസ് വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറോ ബിരിയാണി എന്താ അച്ഛ കഴിച്ചിട്ടേ പോണുള്ളൂ. അതല്ല ചോദിച്ചത്, നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ. വാപ്പാന്റെ ഉസിയത്തില് തമിളത്തമ്മയ്ക്കൊരു വീട് എഴുതിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പൈസ തരാൻ വേണ്ടിട്ട് വന്നാ. പടച്ചോനെ പൈസ തരാൻ വന്നായിരുന്ന? എന്നെ പൊന്നു മോനെ ഇന്നലെ അത് പറഞ്ഞുകൂടായിരുന്ന. ഞാൻ വെറുതെ എന്റെ അമീദ് മോന്റെ മനസ്സ് വേദനിപ്പിച്ച്. എന്റെ കവളും. അത് സാരില്ല. സാരില്ല എന്നോ, കണ്ണെന്ന് പൊന്നീച്ചാ പാറിപ്പോയത്. ഇവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മുന്തിരിയാ തോന്നുന്നുണ്ട് അല്ലേ? പഞ്ചാര മതി വെക്ക. എനിക്ക് കുറച്ച്. ഇപ്പൊ തന്നെ പഞ്ചാര അധികമാണ്. നിങ്ങൾ ഒന്ന് അകത്തോട്ട് പോവാ മക്കളെ. പിന്നെ നിങ്ങളും പൊക്കോ, പോയി റംലത്തുമ്മനെ വിളിച്ചോണ്ടോ. അല്ലോ, അതിന് റംലത്തുമ്മ വരേണ്ട കാര്യമില്ല. മോനത് എന്റെ അതിലോട്ട് വന്നാ മതി. എന്നിട്ട് വേണം വല്ല ലോഡ്ജിലും കൊണ്ട് കളയാൻ. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് ആ ലോഡ്ജാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. അസൂയ കൊണ്ട് പറയണായിരിക്കും. നിങ്ങള് പോയിട്ട് വേഗം റംലത്തുമ്മനെ ഇടയ്ക്ക് വിളിച്ചോണ്ടോ. ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാല്ല. കഴിക്ക് കഴിക്ക്, ഇതൊക്കെ എടുത്ത് കഴിക്ക്. ഇപ്പൊ വരും. വാ. ഞാൻ ഹൈദറിന്റെ മോനാണ്. ഹമീദോ? ആ അതെ. വാപ്പ വാപ്പ മരിച്ചു കുറച്ചുനാളായി. വാപ്പ പോയപ്പോ നിങ്ങളുടെ പേരിൽ ഒരു വീട് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ പൈസ തരാൻ വേണ്ടിട്ട് വന്നതാ. ഓള് മേടിച്ചാലും ഞാൻ മേടിച്ചാലും കണക്ക് തന്നെ അല്ലേ? നിങ്ങൾ പുറത്തേക്കുന്നേ, എനിക്ക് തമ്പലത്തുമ്മനോട് ഒറ്റക്ക് സംസാരിക്കണം. ഞാൻ ഇവിടെ ഉണ്ട്. ഈ എന്തിനാ ശരിക്കും വന്നത് പറഞ്ഞോ. നിങ്ങളാണോ എന്റെ ഉമ്മ? അല്ല. നിങ്ങക്ക് കുടുംബവും കുട്ടികളുണ്ട്, വെറുതെ പറയണല്ലേ. എന്നോട് സത്യം പറഞ്ഞു, ഞാൻ പുറത്ത് ആരോടും പറയൂല.
നിങ്ങളെന്താ ചിരിക്കണത്? അപ്പൊ ഇത് അറിയാനായിരുന്നു ഈ കസരത്തൊക്കെ കാട്ടിയേ? അത് എന്റെ വാപ്പയ്ക്ക് രണ്ടു ഭാര്യമാരുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ അതിലൊരാൾ എന്റെ ഉമ്മയായിരിക്കൂലേ? നിങ്ങളാണോ അത്? ഞാൻ ഒരു എത്തിയുമല്ലെന്ന് എനിക്ക് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ ബോധിപ്പിക്കണം. സത്യം പറ. നിങ്ങളാണോ എന്റെ ഉമ്മ? ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ ഒരു എത്തിയുമാണെന്ന് പറഞ്ഞിട്ട് നിക്കാഹം ഒന്നും നടക്കണില്ല. നിങ്ങൾ എന്റെ ഉമ്മയാണെങ്കിൽ നിങ്ങൾ ആടെ വന്ന് എന്റെ നിക്കാഹ് നടത്തിയിട്ട് തിരിച്ചു വെക്കോ. മോനെ, അന്റെ വാപ്പയും ഞാനും തമ്മിലുള്ള ബന്ധം വെറും രണ്ടാഴ്ച മാത്രമേ നീണ്ടുള്ളൂ. ഹൈദറിന് ഇഷ്ടപ്പെടാണ്ട് നടത്തിയ നിക്കാഹായിരുന്നു അത്. പക്ഷേ ഹൈദറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ മൊഴി ചൊല്ലിട്ട് വേറെ നിക്കാഹ് കഴിക്കാൻ മുൻകൈയെടുത്തതും ഹൈദറായിരുന്നു. അങ്ങനെയുള്ള ഒരു വാപ്പാന്റെ മോനായത് അന്റെ ഭാഗ്യമാണ് മോനെ. നീ വിഷമിക്കണ്ട, അനക്ക് അന്റെ ഉമ്മനെ കണ്ടുപിടിക്കാൻ പറ്റും. ഹലോ മാസ്റ്റർ. വണ്ടി നിർത്തിട്ട് ഫോൺ സംസാരിക്കാം. ആ മാസ്റ്റർ, രാത്രിയോ? ഇല്ലില്ല, ഒരു പരിപാടി ഇല്ല. ഞാൻ എന്തായാലും എത്തു. ആ, ഒരു റിഹേഴ്സലും കൂടി നോക്കാം. ഓക്കെ ഓക്കെ, ശരി. രാത്രി എവിടെത്താന്ന്? ഹമീദ് എന്ന് ചൊക്ലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക. ഞങ്ങളെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. മാത്രല്ല, നിന്റെ അരങ്ങേറ്റം കൂടിയാ. ബീരാനെ നമുക്ക് പൊന്നാനി കൂടെ പോയിട്ട് പോടാ. ഹമീദ്, ഇനി പൊന്നാനി വരെ വന്ന് വെറുതെ തല്ലുടുക എനിക്ക് കഴിയില്ല. എന്തൊരു കഷ്ടന്നാലേ, അതെന്റെ ഉമ്മ നയിക്കൂല. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അതെടാ, ഇപ്പൊ ഞാൻ ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ എനിക്കാരുമില്ലല്ലോ, ഞാനെപ്പോഴും ഒറ്റയ്ക്കല്ലേ. ശരിടാ, ടാറ്റ. ഹമീദ്, സോറി, ഞാൻ വരാം. എനിക്കറിയാം നീ എന്നെ വൈകിട്ട് പോവില്ലാന്ന്. ഞാൻ ഒരു നമ്പർ എടുക്കല്ലേ. അയ്യടാ, പൊന്നാനിക്കല്ല, ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറി പോയാൽ മതി. അതാണല്ലേ വീരനെ, കഷ്ടമുണ്ടോ? എനിക്ക് വാപ്പിയൊന്നുമില്ലാത്തല്ലേ. ഹമീദ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കിന്റെ പ്രൊഫഷണലാണ് വലുത്. ഐ ആം എ പ്രൊഫഷണൽ ഡാൻസർ. ഓക്കെ. ഹലോ അംസക്ക. അവന് കോന്റെ ഒപ്പം കണ്ട് പോന്നൂടെയായിരുന്നു ഹമീദ്. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു. എന്റെ അംസക്ക, എന്റെ ബാപ്പാക്ക് രണ്ട് ഭാര്യമാര്, അതിലൊരാൾ എന്റെ ഉമ്മയല്ലെന്ന് മനസ്സിലായി. അപ്പൊ മറ്റേയാളാരാ? ആരാ? എന്റെ ഉമ്മ. ഞാൻ അവരെ അവിടെ പോയി കണ്ടുപിടിക്കുകയും ചെയ്യും, കൊണ്ടുവരികയും ചെയ്യും, സൈന്യമേനെ തന്നെ നിക്കാഹ് കഴിക്കുകയും ചെയ്യും. കണ്ടോ, അത് നടന്നേ തന്നെ. ശരി, ഞാൻ വിളിക്കാം. സ്റ്റോപ്പ് എത്തി. ചേട്ടാ, ഈ ഐഷു താത്തന്റെ വീട് ഏതാ? വെകിളി താത്തയാ? അല്ലല്ല, വെകിളി താത്തയല്ല, ഐഷു താത്ത. ഐഷു അതന്നെ. അത് നേരെ പോയിട്ട് രണ്ട് വളവ് കഴിഞ്ഞിട്ട് ഒരു വഴി കാണാം, അതിന്റെ അറ്റത്താണ് വീട്. ചേട്ടാ, ഇതെന്താ വില? അതൊരു റുപ്യ. ഇതൊരു പത്തെണ്ണം പോയി എടുത്തോ. അങ്ങള് പറഞ്ഞ വെകിളിത്താത്തിയാ പോണ. പത്തരക്കൊന്നും മീൻ തരാൻ പറ്റുമ്മ? എന്ന് മീൻ പറഞ്ഞ എനിക്കൊരാൾക്ക് 10 രൂപയുടെ മീൻ തന്നെ അധികമാണ്. അതു എന്റെ സ്വഭാവം ശരിയല്ല. മീൻ തരാണ്ട് അതെ ഞാൻ വിടൂലടാ. ഇങ്ങോട്ടിറങ്ങി.
എന്റെ പൊത്തവും പഠിക്കണവർ ആരും കൂടി ഇല്ല. എന്റെ കച്ചവടമൊന്നും ഇവിടെ നടക്കൂല. കൊണ്ടുപോക്കോ. ഐഷുമ്മയാണോ? ആണെങ്കിൽ ഞാൻ ഹമീദ്, തലശ്ശേരി. ഞാൻ പൊന്നാനി. ഒരു ഹൈദറിനെ അറിയോ? ഹൈദർ വേണ്ടാത്ത ബീവിനെ മുയ്യെല്ലാം പോലും കൂട്ടാക്കാത്ത പഹേൻ. ഓന്റെ പേര് പറഞ്ഞ് വരണ്ട. മീമട്ടണ കത്തിയാ കയ്യില്. വെട്ടു എന്നാ ഞാൻ പോജക്ക. അല്ലാണ്ട് വെട്ടും. മുണ്ടണ്ട് പൊക്കോ. എന്താ നിനക്ക്? ഞാൻ ഹൈദർ പറഞ്ഞിട്ട് വന്നതാ. ഓന്റെ ഒന്നും എനിക്ക് കേക്കണ്ടാന്ന്. ഓൻ ജീവിച്ചിരുന്നാലും മയ്യത്തായാലും എനിക്കൊന്നുമില്ല. ഇത്രയും കാലം തെരഞ്ഞു വരാണ്ട് ഇപ്പൊ വന്നിരിക്കുന്നു ഹൈദറിന്റെ വിശേഷം പറയാനായിട്ട്. അട്ടിനെയും കുച്ചനെയും കളയന്മാരി കളഞ്ഞിട്ട് പാള വിട്ടിരിക്കുന്നു ഹിമാർ. വാപ്പ വാപ്പ മയ്യത്തായി. വാപ്പാന്റെ പഴയ ആൾക്കാരൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാ അറിയിക്കാഞ്ഞത്. ഇപ്പൊ എന്തിനാ എന്നെ തെരഞ്ഞു വന്നേ? നിങ്ങൾ എന്റെ ഉമ്മയാണോ? ഇടിഞ്ഞ് തലേ വീണ് ചാവുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്റെ കൂടെ വരുന്നത്? വാപ്പ മയ്യത്തായപ്പോ സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി വെച്ചു. അതിൽ ഓരോഹരി ഇങ്ങടെ പേരിൽ എഴുതി വെച്ചേക്കുന്നേ. അങ്ങനെ എനിക്ക് മനസ്സിലായി നിങ്ങൾ വീടുണ്ടെന്ന്. എനിക്ക് അറിയാത്തോണ്ടല്ലേ വാപ്പ എല്ലാരോടും അങ്ങനെ തന്നെയായിരുന്നു, എന്നോടും. ഇപ്പൊ അറിഞ്ഞപ്പോ ഞാൻ വന്നില്ലേ, എന്റെ കൂടെ വന്നൂടെ. എന്റെ കൂടെ വന്നാ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഞാൻ പോവാ. തിരിച്ചു പോവാൻ വണ്ടി കിട്ടുവോ? ഇനി വൈകേ കോഴിക്കോട്ടേക്ക് വരാൻ ബസ്സില്ല. വേഗം വാ. കുണുങ്ങി കുണുങ്ങി നടക്കല്ലേ, ഉസാറായിട്ട് നടക്ക്. വേഗം വാ.
ബോധവും പൊക്കണമില്ലാത്ത ചക്കൻ, നടക്ക്. എത്രാമത്തെ വയസ്സിലാ ഞാൻ ഉണ്ടായേ? എന്റെ 16-ാമത്തെ വയസ്സിൽ. അപ്പൊ ശൈച്ചു വാഹനല്ലേ? എന്തേ വാപ്പ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് നിന്ന് വന്നിട്ട് എത്ര കൊല്ലായി? എന്റെ പ്രായമായി. ഏതായാലും ഇപ്പൊ കണ്ടില്ലേ എനിക്കിഷ്ട എന്താടാ പറഞ്ഞത്? അതിന്റെ ഉമ്മ ആയിരിക്കൂലെന്ന് അല്ലേ? ഇതേ കാണ് ഉമ്മ. ഉമ്മ ഇതാണ് ഇവിടെ കട. ഉമ്മ കയറിക്കോ. മാറിക്കട, ഉമ്മക്ക് വഴി കൊടുക്കട. ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം. ഇതാ കണ്ടില്ലേ വീരാനെ, ഇത് ആരാന്ന് മനസ്സിലായ? ആയിഷുമ്മ, അതായത് എന്റെ ഉമ്മ. മനസ്സിലായി? ഇത് ബീരാൻ, എന്റെ ചങ്ങായ. ആരുടെ കടയത്? ഇത് നമ്മളെ മാരി തന്നെ. മാരി തന്നെ എന്ന് പറഞ്ഞാല് ഹൈദ്രഖാന്റെ ആണ്. അപ്പൊ നമ്മളെ മാരി തന്നെയാണല്ലോ. ഇരിപ്പുണ്ടാത്തൊന്നും ഹൈദർ അന്റെ പണിക്കാരനാണ്. നീറ്റിക്കടാ മൂത്തോരെ കണ്ടൊരു ബഹുമാനം വേണ്ടേ? വീരാന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ്. കൂടപ്പറപ്പ് എങ്ങനെയാണ്ടാ പണിക്കാരനാവണേ? എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. എന്താണ്ടാ മുഖം മറക്കണേ? ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരിഞ്ഞു കൈയെടുക്കടാ. കൈ മാങ്ങ തല്ലി പിടിപ്പിച്ച മാതിരി ഒരു പാടുണ്ടല്ലോ. സൈക്കിൾ വന്ന് വീണതാ. ഇന്നലെ ആയിരുന്നില്ലേ ഡാൻസ്? പ്രൊഫഷണൽ ഡാൻസറാണ് വീരാൻ. ഡാൻസർ ആവാൻ പറ്റണ ഒരു കോല. ഇതൊക്കെ ഒക്കെപ്പാട് തുരുമ്പ് പിടിച്ചിട്ട് ആക്രി കടയാണ് ഇത്. ഉമ്മ, ഇത് ആന്റിക് ഷോ. ആന്റിയാ? എന്തത്? ഒറ്റക്കുമ്പുള്ള ആന. ഇതാരും വാങ്ങിക്കാനത്? ഉമ്മ, നമുക്കെന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലോ. വാ ഉമ്മനെ വീട്ടിലാക്കിട്ട് വരാട്ടെ. അതാ നല്ലേ. ഡേ മണ്ടത്തരം കാണിച്ച് കച്ചവടം പിടിക്കണ്ടട്ടാ. അന്റെ ഡാൻസ് ഞാൻ ശരിയാക്കി തരാം. ഉമ്മ ഇച്ചിരി നാട്ടുമ്പുറ ടൈപ്പാ, മൈൻഡാക്കണം. മനസ്സിലായി? ഓ അമ്മ, പിന്നെന്താ മോനെ? അങ്ങനെ ആയിക്കോട്ടെ വാ. ഇയാളാണോ ഇവിടുത്തെ ടിപ്പു സുൽത്താൻ? അല്ലാ അല്ല മൊയ്തീൻക്ക. ഇപ്പൊ എങ്ങനെയാ ഓന്റെ ഉമ്മ വന്ന സ്ഥിതിക്ക് ഓൻ ഒന്നോടി വന്ന് പെണ്ണുണ്ടോട്ടല്ലേ? അവനോട് വീണ്ടും എന്റെ വീട്ടിലേക്ക് പെണ്ണാണ് വരാൻ പറ. സോറി മാഷ, ഇനി തെറ്റിക്കൂല. മാഷ ഉമ്മ, എന്താ ഉമ്മ? ഇല്ല ഇവിടെ എപ്പോഴാ ചായ പറഞ്ഞ്? ഞാനും അമ്മ ഇത് 9 മണി, ഉപ്പ വേണ്ട. അല്ല എനിക്ക് ദിവസവും പുലർച്ചെ 4 മണിക്ക് ഒരു ചായ കുടിക്കണ പതിവുണ്ട്. 4 മണിക്കോ? എന്തേ ഇറങ്ങൂലേ? അല്ല അപ്പൊ പാല്? അപ്പൊ പാല് പോയി വാങ്ങിക്കൊണ്ട് വാ. ഈ സമയത്ത് പശു കൂടി എണ്ണീട്ടുണ്ടാവില്ല. ഈ പശുവിനെ എണ്ണിപ്പിച്ച് കറന്നു കൊണ്ടടാ. ഒരു മടിയനുണ്ടോ ഇങ്ങനെ? ഈ തള്ളിക്ക് എന്താ ഭ്രാന്തുണ്ടോ? വന്ന്
എന്നിങ്ങനെയാണോ നേരെ പിടിച്ചാണ് കിടന്നുറങ്ങണത്? അങ്ങോട്ട് നോക്ക്. പള്ളിയിൽ പോക്കും നിസ്കാരമൊന്നും ഇല്ലേ? ചോദിക്കാനും പറയാനും ആരില്ലാത്തൊരു കുറവുണ്ട് ഈ വീട്ടില്. എല്ലാം ഉസാറാക്കണം. എനിക്ക് എനിക്ക് മുടുക്ക ഈ റെഡി ആക്കിയ കളറ് കണ്ട നല്ല രസമുണ്ട്. അടിപൊളിയില്ലേ? ഇതെന്നടാ ചായ? അല്ല, നീ ചോറും കറിക്ക് ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു തന്നാ അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പഴേ വേണ്ടടാ. അനക്ക് ചോറും കറിയും മാത്രല്ല, ബിരിയാണി ഉണ്ടാക്കുന്നത്, കോഴിക്കറി വെക്കുന്നത്, അടിക്കണത്, തുടക്കണത് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. ഇനി അതല്ല എന്റെ പണി. എന്തേ തള്ള തെങ്ങിന്റെ മോളും കേടു. എങ്ങോട്ടാ പോണേ? ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടില്. വണ്ടി നിർത്ത്, ഓഫ് ചെയ്താ, ഇങ്ങോട്ട് വാ. എവിടെയാ പോണേ? ഡാൻസ് റിഹേഴ്സൽ. എന്തിന്? ഇത്രയും പണിയിലൂടെ കിടക്കുമ്പോ അനക്ക് തുള്ളണാ? എന്നോട് ചോദിക്കാണ്ട് ഈ പണിക്ക് പുറത്തിറങ്ങിയ കൊന്നോളാം ഞാൻ. വാങ്ങ വരാൻ. ഭാവിയിൽ മൈക്കൽ ജാക്സൺ ആവണം എന്ന് എന്റെ ആഗ്രഹം. ഉരുളിയും വാർപ്പും ചെമ്പും ഒക്കെ അവിടെ ഇട്ടിരുന്നു. നല്ലോണം കഴുകി എടുത്ത് വെക്ക്. ഈരാനെ വൈകുന്നേരം പ്രാക്ടീസിന് വരണേ. കുറച്ച് നാള് തുള്ളലും തീറ്റയായിട്ട് നടന്നില്ല, ഇനി കുറച്ച് അധ്വാനിക്കട്ടെ. മിണ്ടാണ്ടിരുന്നോണം. നടക്ക്. ഓരോ എണ്ണം കറുത്ത കണ്ണാടി ഇട്ട് ഇറങ്ങിക്കോളും. മനുഷ്യനെ മനക്കെടുത്ത അങ്ങനെ ഒരു കലാകാരൻ കൂടി നാം ആവശ്യം. ഓ നന്നായി എന്ന് പറയടോ. അൺസൈക്കബിൾ. അല്ലാണ്ട് ഓന് എങ്ങനെ ജീവിക്കാനാ? ഉമ്മക്ക് കുറച്ച് ഉടുപ്പ് എടുക്കണം. അയ്യോ തേങ്ങക്ക് നോവൂടാ. അങ്ങനെ അങ്ങനെ വന്ന ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. എന്താ മനത്? ഉമ്മക്ക് കുറച്ച് സാരി ഒക്കെ. അനക്കൊന്നും ഇല്ല ട്ടാ, ഇത് എനക്കാണ്. ഇപ്പോ പോയി പണിയെടുക്ക്. ഒരു മാങ്ങാത്തിന്റെ കുശുമ്പ് കണ്ട. അയ്യോ തേങ്ങ കൊല്ലല്ലടാ, അത് വേഗം തീർത്തിട്ടേ അടുത്ത പണി അപ്പ തരാം. നിങ്ങളിങ്ങനെ ഊരിച്ച് നടന്നോളി, ഇവിടെ നടക്കുന്ന എന്റെ കാര്യം അറിയണ്ട. എന്താക്കാനുണ്ട്? ഞാൻ കേട്ടു വന്നെന്നുള്ളത്. ആളെങ്ങനെ വന്നത്? ബെസ്റ്റ് ആളാ. വെറുതെ ഐതിരിക്കവരെ ഒഴിവാക്കിണ്ടാവും. പിന്നെ അല്ല ഹംസക്ക, നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്റെ ഉമ്മയായിരിക്കുന്നു. വിളിക്കട്ടെ? ആ വിളി വിളി. ഉമ്മ വെറും പാവാണ്. എന്താ മനെ? ഹംസക്ക വാപ്പാന്റെ ഏറ്റെടുത്ത ചങ്ങായിയാണ്. ഇവനൊരു പണിക്കാരൻ ചങ്ങായതാണ്. അല്ല, ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ബിസിനസ്സും കൃഷിയൊക്കെ ആയിട്ട് പഴയ ചങ്ങാതിയാണ്. ഹൈദർ ഇങ്ങനെ ഒരു ചങ്ങാനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അല്ല, എല്ലാ കാര്യം ഇപ്പൊ പെണ്ണുങ്ങളോട് പറയണമെന്നില്ലല്ലോ. അനക്കണ്ട് അറിയുന്ന മുണ്ടാടുത്താണോ അവിടെ ഉമ്മ? ഏതായാലും അന്റെ ഉമ്മ വന്ന ശരിക്ക് നമുക്ക് മൊയ്തീന്റെ അടുത്ത് ആ നിക്കാഹിന്റെ കാര്യം മുന്നോട്ട് നീക്കാലോ. നീക്കാം. ഏത്? ഞങ്ങൾ അമീദിന് വേണ്ടി ഒരു പെണ്ണ് കണ്ടിരുന്നില്ല, അത് മുടങ്ങിപ്പോയി. എങ്ങനെ മുടങ്ങാണ്ടിരിക്കും? നിങ്ങളൊക്കെ അല്ലേ പോയത്? ഇനിയിപ്പൊ ആരും പോണ്ട, ഓന്റെ കൂടെ ഞാൻ പോണ്ട്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല മീര ഹംസക്ക, അല്ല വീര എന്ത് വർത്താനം പറഞ്ഞു? ശരി മോനെ. ഹംസക്ക ഞാനും വരങ്ങളും. ഇവിടെ 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 ഈ എവിടെ പോണു? ആ കോഴിക്കോട് വൃത്തിയാക്ക്, നാറ്റടിച്ചിട്ട് പാടില്ല. ഇവിടെ ഇവിടെ പോടാ. അമിതേ വെയിലത്ത് പോണ്ട കറുക്കും. അല്ല ഹമിതേ, വാപ്പ മയ്യ താവണേന് മുമ്പേ നീ ഓരോട് ചോദിച്ചില്ലേ നിക്കാനെ പറ്റി? പിന്നെ എത്ര ആശം. എന്നിട്ട് എന്തു പറഞ്ഞു? പൂവേ നീ തേടുവതെന്തിന് കാറ്റിനെ, മുഹബത്തിൻ മണമുള്ള അത്തറുമായി അവൾ വരും, നിന്നെ പുൽകാൻ, നിന്നിൽ സുഗന്ധം നിറയ്ക്കാൻ. എന്ത് ഭാഷയാണ്? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇല്ല, ആ എനിക്കും ഒന്നും മനസ്സിലാവാറില്ല. എന്താണ്ടാ ബി എ മലയാളല്ലേ? എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവാറില്ല എന്നല്ല, ഇതെന്തിനാ എന്റെ അടുത്ത് പറയുന്നേന്ന് മനസ്സിലാവാറില്ല. വീരാന്ത് അല്ലാണ്ടെന്ത്? ഇതാണോ വീട്? പിന്നെ ഉമ്മ അതെ ബീരാനോട് പറയുന്ന പോലെ ഇവിടെ പറയരുതട്ടാ. ഇയോളെ പെണ്ണ് കാണാൻ പോണോ? ഓള എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞ വായങ്ങട് പ്ലീസ് ഉമ്മ. ഇതാരാണ്? ഹമീദ. എന്താണ് അമീത ഈ വഴിക്കൊക്കെ? അല്ല ഞാൻ എന്തല്ല, ഞാൻ സൈനബനെ കാണാൻ. അത് ശരി. അപ്പജന്റെ മോളെ രണ്ടാമത് പെണ്ണാണ് വന്നതാ? അതല്ല, അന്ന് ഞാൻ എത്തീമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിക്കാ വേണ്ടെന്ന് പറഞ്ഞത്. ആ പക്ഷെ ഞാൻ എത്തീമല്ല, ഇതാണെന്റെ ഉമ്മ. ഓ
ഞാനോടെ വാപ്പൻ എന്തേ കുഴപ്പമുണ്ട? നിങ്ങളുടെ കുഴപ്പം പറയേണ്ടത് ഞാനല്ലല്ലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വാ വാ, ഇതാണ് സൈനബ. സൈനബ, അനക്കോളെ ഇഷ്ടാണ്? മോളിക്ക് വന്നേ. സൈനബ, ഹലോ, നീ അകത്തേക്ക് പോ. ഓൻ എന്നെ പെരുത്തിഷ്ടാണ്. അനക്ക് വേണ്ടിയിട്ടാണ് ഓ ഉമ്മാനെ തിരഞ്ഞു നടന്നത്. അന്നെ അവൻ ജോറായിട്ട് നോക്കിക്കോളും. ഓൻ എനിക്ക് ഇഷ്ടാണ്. ഇഷ്ടാണ്, പെരുത്തിഷ്ടാണ്. ഏതോ ഒരു സ്ത്രീയും വിളിച്ചോണ്ട് വന്നു ഉമ്മ എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണം അല്ലേ? മുട്ടാല് തല്ലൊടിക്കും ഞാൻ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഒരു നാലഞ്ചു കൊല്ലം കഴിയുമ്പോ മണ്ണിനടി പൊക്കോളും. അത് കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അന്നെ നോക്കേണ്ടത് എന്റെ കെട്ടിയോനാ. അത് സ്നേഹമില്ലാത്തവനാണെങ്കിൽ ജീവിതം കച്ചറയായി പോവും. അതുകൊണ്ട് മോള് തീരുമാനിക്ക്. എന്റെ മോൻ ഏതായാലും ഒരു എത്തിയുമല്ല. ഓന്റെ തലയും നെഞ്ചും നിറച്ച് എന്നോടുള്ള സ്നേഹേ ഉള്ളൂ. ഇറങ്ങടി, ഇനി ഒരു വാക്ക് മുണ്ടിയാ അടിച്ചെന്റെ ഔത്തറച്ച് കിടക്ക് ഞാൻ. പോട്ടെ മോളെ. നീ അടങ്ങ് ചോദിക്ക. ചെറുതായാലും വലുതായാലും കച്ചറ കച്ചറയാണോ? അല്ല മോനെ, സത്യം പറ. ഇത് ഹൈദറിന്റെ ഭാര്യ തന്നെയാണോ? നിങ്ങൾ എന്ത് വർത്താന അംസക്ക പറയണേ? ഞാൻ അങ്ങനെ വെറുതെ ആരെങ്കിലും പിടിച്ചോണ്ടോ എന്റെ ഉമ്മയാക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഓരോന്ന് കാണാനും കേൾക്കും ചെയ്യുന്നോണ്ട് ചോദിച്ചു പോയതാ. അങ്ങനെ കാണാനും കേൾക്കാനും മാത്രം കച്ചറയൊന്നും ഉണ്ടായിട്ടില്ല. ആ മൊയ്തി എന്ന് പറഞ്ഞ വെറും ചെറ്റയാ. ഒരു ചെറ്റയുടെ ഭാഷയെ മനസ്സിലാവും, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഓളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സാക്കിയിട്ടുണ്ട്. ഓർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ നിക്കാഹ് നടത്തും. അപ്പൊ നിക്കാഹ് നടക്കുന്നു ഉറപ്പായി. ഇനി ഈ നിക്കാഹിന് ഓളെ വാപ്പ സമ്മതിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഓളെ ഞാൻ കിട്ടും. ഓക്കെ, എനിക്കത് മതി. പിന്നെ ഒളിച്ചോടെ എന്നെ കൂട്ടി വിളിക്കരുത് കേട്ടോ. ഈ അങ്ങോട്ട് വരികയേ വേണ്ട. അല്ലെങ്കിലും പണിക്കാരനും ബാപ്പാന്റെ ചങ്ങായി കൂടി നടത്തിയ നിക്കാഹാവോ? ഉമ്മ നടത്തണം, ഞാനത് നടത്തും. ഈ ബേജാറാണ്ടോ മോനെ? ഉമ്മ ഉണ്ട്. നീ വേണേ സഹിച്ചോട്ടെ, എന്നെ തിന്നിട്ടൂല. പോരാടാ അങ്ങോട്ട്. അല്ല ബിരാനെ, ഉമ്മ വന്നു കഴിഞ്ഞപ്പോ നല്ല പണിയെടുക്കണ്ടല്ലോ. ഇത് പണിയല്ല, ഇത് പഴയ വിളക്കല്ലേ. അതിന് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഭൂതം വരുമോ നോക്ക. ഭൂതം വന്നിട്ട് വേണം എനിക്ക് പണിയെടുക്കാതെ തിന്നാനും എന്റെ ഉമ്മയ്ക്ക് ഇട്ട് ചെറിയൊരു പണി കൊടുക്കാൻ. കുറച്ച് ദിവസമായി അത് തുടങ്ങിയിട്ട്. നിങ്ങൾ എവിടെയായിരുന്നു? രണ്ടു ദിവസം കണ്ടില്ലല്ലോ. ഞാൻ രണ്ടു ദിവസം പൊന്നാനി വരെ ഒന്ന് പോയിരുന്നു. പൊന്നാനില്ല, നമ്മുടെ ആയുഷ്യമ്മയുടെ നാട്ടിലാ. അവിടെ വിശേഷം? ഒന്നുമില്ല, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. സംഗതി ആയിഷ ഹൈദറിന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വെറുതെ. പക്ഷെ മോനെ, ഓൾ എന്റെ ഉമ്മ അല്ല. നിങ്ങൾ എന്ത് വർത്തനാംസൊക്കെ പറയുന്നേ? ഉമ്മക്ക് പെരുമാറാൻ അറിയില്ലെന്ന് വെച്ചു ഓ രണ്ട് ഉമ്മ ഉണ്ടാക്കണോ? അതെ, ആയിഷ ഹൈദറിന്റെ ഭാര്യ ആണെങ്കിലും അതില് ഹൈദറിന്റെ മക്കളില്ല. ആയിഷക്കൊരു ഉമ്മ ആവാനും സാധിക്കൂല. നിങ്ങൾ എന്തൊക്കെ പറയുന്ന അംസക്ക? അല്ല നീ നിങ്ങൾ ഈ കേട്ടൊക്കെ നേരാണോ? ഒക്കെ നേരാ. ഞാനിതൊക്കെ പൊന്നാനി പോയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച. മാത്രല്ല, ആയിഷയുടെ ഒരു അമ്മായി ഉണ്ട് അവിടെ. അവരോട് ചോദിച്ച് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ. എന്തേനും എന്റെ തുള്ളിച്ചാട്ടം, ലോകകപ്പ് കൊണ്ടുവരുമ്പോൾ എന്നെ കൊണ്ടുവന്നിട്ടേ. ഞാൻ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ വെറുതെ പൊന്നാനിക്ക് പോണ്ട, അത് എന്റെ ഉമ്മയ്ക്കൂലെന്ന്. അല്ല, എന്നാലും ഞാൻ ആലോചിച്ച് നോക്ക, ആ പെണ്ണുങ്ങൾ എന്റെ ഉമ്മയാന്ന് പറഞ്ഞവൻ എത്ര പറ്റിച്ച്. Thank you.
അമിത വാ ഇരിക്ക്. ഇത് കണ്ട പൊന്നാനി ബിരിയാണി അനക്ക് വേണ്ടിട്ടാണ്. എന്റെ പിറന്നാളല്ലേ ഇന്ന്? നിന്റെ പിറന്നാളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രസവിച്ച ഉമ്മാൻ അറിഞ്ഞൂടെ പിറന്നാൾ എപ്പോഴാണെന്ന്? എന്താണ്ട് ചെക്കന്, കഴിച്ചിട്ട് പറ, കഴിക്ക്. എന്താണ് തോണ്ടി കളിക്കുന്നത്? നല്ലോണം കൊയച്ചിട്ട് കഴിക്ക്. അതന്നെ കഴിക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്റെ ഉമ്മയല്ലേ? എന്ത്? നിങ്ങൾ എന്റെ ഉമ്മയല്ലേ? ഇപ്പോ ഞാൻ സാരില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും നിനക്ക് തന്നെ ചെയ്യൂ. എന്റെ ബാപ്പാന്റെ രണ്ട് ഭാര്യമാരും ഡുമ്മല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്റെ ശരിക്കുള്ള ആരാണെന്നൊന്ന് അറിയണമെന്ന്. ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഗ്രാമഫോൺ റെക്കോർഡ് ഉണ്ടോ? ആ ഷെൽഫിനകത്ത് ഉണ്ടാവും, പോയി നോക്കി. റാഫിയുടെ റെക്കോർഡിന് എന്താ വില? നിങ്ങളോട് ആരാ എടുക്കാൻ പറഞ്ഞത്? അത് കൊടുക്കാനുള്ള ഈ പോസ്റ്റ് കാർഡ് കിട്ടുമോ? ഇതൊന്നായിരം കൊടുക്കാനുള്ള എന്തെങ്കിലും വേണോ? അല്ല, ഈ ഹൈദർ ആരാണ്? ഇവിടെ ഇല്ലത്തെ നമ്പൂരി. എന്റെ വാപ്പയാണ്. അല്ല, ഇത് ഹൈദറിനുള്ളൊരു പോസ്റ്റ് കാർഡാണ്. ഇത് അറബിയാണല്ലോ. നോട്ടെ, പറഞ്ഞ മാതിരി ഇത് അറബിയാണല്ലോ. ഇത് അറബിയാണ്. ഇത് അറബിയല്ല, ഇത് ഉറുദു ആണ്. ഇതൊരു ബേഗം ലൈല ഹൈദറിന് എഴുതിയൊരു കത്താണ്. അതിനകത്ത് എന്താ എഴുതിയേക്കുന്നത്? എഖുഷ് കബരിയെ മേ ആപ്ക ഇന്തസാർ കർ റഹി ഹൂം സറൂറാന ബേഗം ലൈല. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നു. ബീരാനെ, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു. മറ്റൊന്നുമല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ കാത്തിരിക്കുകയാണ്, വേഗം വരണം. ഇതില് ഒരു അഡ്രസ് കൂടി ഉണ്ട്. അപ്പൊ ഈ റെക്കോർഡ് ആ എടുത്തു. എന്താ വില ഇതിന്? കുഴപ്പമില്ല, വെച്ചോ. ഓക്കെ, താങ്ക് യു. അന്നോട് പറഞ്ഞത് വെറുതെ കൊടുക്കാൻ പറഞ്ഞു. ഹേ, ഇതൊക്കെ ബേഗം ലൈല ഖിലാ ഫിർദോസ്. അതിനെന്താ ഖിലാ ഫിർദോസ്? എന്താ? വാ, എന്താന്ന് പറയും. നമ്മുടെ കടയുടെ പേരെന്താ?
ഫിർദോസ് ആന്റിക്സ്. ഇതെന്താ കിലാ ഫിർദോസ്? ഇത് ഫിർദോസ്, ഇത് കിലാ ഫിർദോസ്. രണ്ട് ഫിർദോസ് തമ്മിൽ ബന്ധമില്ലേ? എന്ത് ബന്ധം? എടോ ബീരാൻ അമീദ് എന്നൊക്കെ എത്ര സ്ഥലത്ത് പേരുണ്ട്, അതുപോലെ ഒരു പേര്. ഏയ്, ഇതല്ല, ഇത് ശരിക്കും ബന്ധം. അനക്ക് ഭ്രാന്താ മോനെ, ഞാൻ അതിന്റെ പിന്നാലെ പോയിക്കുള്ള ഒരു തല്ലൊളിക്കാൻ ഉണ്ട്. ഈ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്താ ഈ ആരോഗ്യം? ലക്നൌവിൽ പോകണം. വാപ്പയ്ക്ക് ആരാ കത്തെഴുതെന്ന് അറിയണം. ഓരെ കണ്ടുപിടിക്കണം. അനക്ക് ഭ്രാന്ത് ഉണ്ടോ? അതെന്റെ ഉമ്മ നയിക്കില്ല, വെറുതെ ഒരു ഉമ്മ ഭ്രാന്ത്. ചേട്ടാ കടല വേണോ? ചേട്ടാ 10 രൂപ. രണ്ടു മതി. അംസക്കാരൻ എന്നെ വിടും തോന്നുന്നുണ്ട്. ഇക്കാര്യം സംഭവം വേണ്ട, ഞാൻ ഒറ്റയ്ക്കേ പോണേ. അങ്ങോട്ട് കെട്ടി പോയിക്കും, ഇപ്പൊ ഞാനും വരാം. എന്നാ വാ. ഈ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള പോസ്റ്റ് കാർഡ് വെച്ച് ആരെ കണ്ടുപിടിക്കുന്ന പറയണേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ മറ്റന്നാള് ലക്നൗ പോണേ, എനിക്ക് എന്തിനാ എപ്പോഴേ ബാഗ് പാക്ക് ചെയ്യുന്നത്? ലക്നൗ അത്രയും ദൂരത്താ? ദൂരൊന്നല്ല, പക്ഷെ നമ്മള് വെൽ പ്ലാൻഡ് ആയിരിക്കണം. കണ്ട, ഹിന്ദി മലയാളം ഭാഷാ സഹായം. ലക്നൌവിൽ ഇന്ത്യ എന്നോട് ആരാ പറഞ്ഞു? അല്ലേ, അവിടെ കൊങ്ങിണിയാ കൊങ്ങിണി. പോടാ, ഹിന്ദി തന്നെയാ. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല, തൂങ്ങി പിടിച്ചു പോട്ടി വരും. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകള്. ഇതൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ. ഓ വേണ്ട, ഈ വലിയ പ്രൊഫഷണൽ ഡാൻസർ അല്ലേ, എനിക്ക് കുറെ ബുക്കിംഗ് ഒക്കെ ഇല്ലേ. ഇവിടെ കുറെ പരിപാടിക്കൊക്കെ പോയി, കുറെ ഏറെ വാങ്ങി. ലക്നൌവിൽ അല്ലെങ്കിലും കാര്യമായി കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പൊ അവിടെ ഭയങ്കര ചൂടാന്ന് ഞാൻ കേട്ട്. ഈ ചൂടത്ത് ഞാൻ എനിക്കൊരു ആശ്വാസമായിരിക്കും. എനിക്ക് അത്ര ആശ്വാസം വേണ്ട. അപ്പൊ ഞാൻ പോരണ്ട. വേണ്ട. മോനെ, ഒരു മമ്മി വന്നല്ലോ. ചായ കുടിക്ക്. നീ മറ്റന്നാ പോവല്ലേ? ഈ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയണത് ജാതി ആൾക്കാരാ. അനക്കാണെങ്കി ഭാഷ അറിയൂല. ഇവനാണ് ബിഎ മലയാളം. ഈ പോരെ മമ്മികളെ കൊണ്ട് നിറയും. അല്ല, നമ്മ കാറായിട്ട് പോയാലോ? ഞാൻ വേറെ ഒന്ന് വിചാരിച്ച് പറഞ്ഞല്ലോ ട്ടാ. അത് ഈ ഒറ്റയ്ക്കാണെങ്കി പെട്ടുപോണൊരു നാടാ അത്. എന്റെ അനുഭവാ പറഞ്ഞ. ലക്നൌലേക്ക് എന്റെ വാപ്പാന്റെ കൂടെ. ശരിക്കും സത്യം പറ. സത്യം, ഒന്ന് രണ്ടോട്ടം പോയിട്ടുണ്ട്. സൂക്ഷിക്കണട്ടാ, വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോ. പിന്നെ മോനെ, നാളെ ഞാൻ തിരിച്ചു പോകട്ടാ. എടക്ക്? എങ്ങട്ടേക്ക്? എന്റെ പോരയിലേക്ക്? വേണ്ട, പോണെന്നില്ല. അങ്ങനല്ല ഹമിദ, അന്നെ ഞാൻ കൊറേ കഷ്ടപ്പെടുത്തി പോണം. നിങ്ങള് ഇന്നലെ പറഞ്ഞത് ശരിയാണോ? എന്ത്? നിങ്ങള് ലക്നൌവിൽ പോയിട്ടുണ്ടെന്നുള്ളത്? പിന്നല്ലാണ്ട് സത്യം. ബസ് സ്റ്റോപ്പിലേക്കല്ല, വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. നിങ്ങൾക്ക് അപ്പൊ ലക്നൌ ഒക്കെ നല്ല പരിചയമായിരിക്കുമല്ലേ. പിന്നെ എന്നാ ഒന്നുകൂടെ ലക്നൌവിൽ പോയാലോ? ഇല്ല, എന്റെ ചെക്കൻ അങ്ങോട്ട് പോയി, കാണില്ലാതാ. ഞാൻ പോയി നോക്കണോ? ഇല്ല വേണ്ട, വന്നോളൂ. എങ്ങടാ യാത്ര? ലക്നൌവിലേക്ക്. മോൻ അവിടെയാണോ ജോലി? ഇല്ല, ഒരാളെ കാണാൻ വേണ്ടിട്ട് പോണതാ. ഒറ്റ മോനായിരിക്കും അല്ലേ? ഈ ദുനിയാവിലെ ആകപ്പാട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ.
വാഹനം ഇതേ. ഇടിക്ക് ഒരിടത്ത് തിരി പറക്കണില്ല എനക്ക്. ഹമീദിന് ലഗ്നമൊക്കെ പരിചയമുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇറങ്ങിക്കോട്ടെ, എവിടെയെങ്കിലും വെച്ച് കാണാം. ഒരു മിനിറ്റ്, ഇതെന്റെ കാർഡാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. എന്നാ ശരി. പണ്ട് പൊന്നാനി ഇന്ന് ഈ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഹൈദറിനെ അവസാനമായിട്ട് കാണുന്നത്. അന്നേ മനസ്സിലുള്ള മോഹമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ വരണം, ഹൈദറിനെ ഒന്ന് കാണണം എന്ന്. ഇപ്പം ഏതായാലും ഈ നാട്ടിലെത്തി, പക്ഷെ മൂപ്പര് പോയി. നല്ല പഴമയുള്ള സ്ഥലം അല്ലേ? നല്ല സ്ഥലം. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? എന്ത്? അപ്പൊ നിങ്ങൾ ഇനിയും ഇവിടെ വന്നിട്ടില്ല? താമസിക്കാൻ ഒരു മുറി. വീടാണല്ലോ. ഒരു മിനിറ്റ്. ഓ അച്ഛാ, കമറ ചെയ്യേ സാഹബ്. കമല, കമല അല്ലേ? കമല അല്ല പറഞ്ഞ. ഈ ഹിന്ദി കൊണ്ട് വേണം ജീവിക്കാൻ. ഏതായാലും നിങ്ങളെക്കാളും വരാം. ചുപ്പ്. ഇതാണ് നിന്റെ കമല. 70 രൂപ. എത്ര? 70. താങ്ക് യു സാർ. നമസ്തേ. എന്ത് ഗുഹയാ? അങ്ങോട്ട് പിടിക്കേ, അങ്ങോട്ട് പിടിക്കേ. അറിയാത്ത സ്ഥലത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല. എന്ത് മുറിയാ അമീതേ ഇത്? ഒരു എ സിയും കൂടി ഇല്ല. എ സി ശീലായി പോയിട്ടുണ്ടാവും അല്ലേ? വേറെ എന്തൊക്കെ വേണം നിങ്ങക്ക്? അല്ലാ, പോസ്റ്റ് കാർഡ് കണ്ടില്ലല്ലോ. നിങ്ങൾ കണ്ടീനാ? ആ കണ്ടീനെ. വിശന്നപ്പൊ ഞാൻ അടുത്ത് തിന്ന്. ഇപ്പൊ പറഞ്ഞു വിടും, ഇപ്പൊ പറഞ്ഞു വിടും, ഇപ്പൊ പറഞ്ഞു വിടും. അയ്യോ, പോസ്റ്റ് കാർഡ് പോയി. എങ്ങട്ടേക്ക്? എങ്ങടെ മാറി നിക്ക്, ഞാൻ നോക്കട്ടെ. പറച്ചോനെ, അറിയാത്ത നാട്ടിൽ ഞാൻ ഇനി അവരെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ഈ ആ ബാഗിലൊക്കെ ഒന്ന് നോക്ക്, കുത്തിയിരിക്കാണ്ട്. ഓ, ഇവിടൊന്നും കാണില്ലല്ല. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് തിരിച്ചു പോവാ അല്ലേ? അതെ, വേറെ ഹിന്ദി പഠിച്ച സ്ഥിതിക്ക് നമുക്ക് രണ്ടു ദിവസം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പോ. ഇതെന്താണ്ടാ, ബിരിയാണി ഉണ്ടാക്കാനാ? ഇതാപടി അല്ല കിട്ടിയ ശിവട്ടാ. പറയല്ലേ, ഒരു മിനിറ്റ്, ഒരു പേപ്പർ എടുത്തോട്ടെ. ഒരു മിനിറ്റ് നോക്കി കണ്ടൊരു പേപ്പർ എടുത്തന്നെ.
പറഞ്ഞു ശിവേട്ട. ആടാ ഈ മൊഹത്തസം അസ്മത്തലി മെറ്റൽസോ ആന്റിക്സോ അങ്ങനെ എന്തോ ആണ്. ശിവേട്ടെങ്കിലൊന്ന് മെല്ലെ പറ. മൊഹത്തസം അസ്മത്തലി അതല്ല, ഉറക്കെ നിർത്തി നിർത്തി പറ. മൊഹത്തസം കണ്ട എന്റെ വാപ്പാന്റെ ഫ്രണ്ട് ഉണ്ട്. ഇനി ഞങ്ങളുടെ കൂടെ അന്വേഷിച്ചോളാം. നിങ്ങൾ വാപ്പാന്റെ ഫ്രണ്ട് അടുത്തേക്ക് പറ്റില്ല പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയൂല. ഈ എവിടെ പോയാലും ഞാനും വരും. ഇവിടെ തന്നെയാണ്. ഇങ്ങോട്ട് തന്നെ ഞാൻ നോക്കാം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് വാപ്പാടെ. ഇവിടെ എല്ലാ കടകളും ഒരുപോലെ തന്നെ എനിക്ക് തോന്നണതാ. ഒന്നും വേണ്ടട്ടാ. ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ഞാൻ പറയണ കേക്ക്. ഈ എന്താ വായിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറയണ അല്ല, അനക്കത് കാണാൻ തരില്ല. ആണല്ലേ, ഈ എവിടെ നിൽക്കുക അമ്മീത്? അങ്ങനെ ഓടല്ലേ, ഞാൻ വരട്ടെ. അല്ല, ഈ ആരെ വിളിക്കുന്നു? എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആരെ വേണച്ചാ വിളിക്കുന്നു? കടയുടെ പേരല്ലേ. നിങ്ങളുടെ കൊടുന്നിനി എന്നെ പറഞ്ഞാ മതി. പ്രായമുള്ള സ്ത്രീ കൂടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമെന്ന് വിചാരിച്ചിട്ടും എന്നിട്ടിപ്പം നോക്ക്, ഇങ്ങോട്ട് നോക്ക്, എനിക്കറിയാം പേര്. പ്ലീസ് എന്നത് വെറുതെ വിടുവോ? ആണോ, എന്നാ ശരി. കടയുടെ പേരറിയാന്ന് പറഞ്ഞ സത്യാണോ? ആണെങ്കിൽ ആണെങ്കിൽ പറ. അങ്ങനെ വെറുതെ ഒന്നും പറയാൻ പറ്റൂല. പിന്നെ പിന്നെ ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കണം. പിന്നെ നിങ്ങളെ നാട് ചുറ്റിക്കാണിക്കാല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്റെ കാര്യത്തിന് കൊണ്ടുവരന്നെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ നാട് ചുറ്റിക്കാണിക്കുന്ന പരിപാടി നടക്കൂല. നടക്കില്ല. ഇല്ല. സഞ്ചാരമായി 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 ജീവിതം, അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം. ഈ പാതയിൽ തീപ്പാതയിൽ നിൻ തേടലായി ജീവിതം, പൊടിക്കാറ്റിലെ മലർത്തെല്ല് പോൽ പറന്നോടും ഈ ജീവിതം. നിഴൽ പോലൊന്നു ചേർന്നേ നമ്മൾ, താനെ നോവു മൂടി നമ്മൾ, റൂഹിൽ തന്നെ വാഴും വൃസ്ത തേടിപ്പോകും ഓരോ ദൗര തുടരുകയോ. ജന്നത് കി സഫർ.
സഞ്ചാരമായി 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 ജീവിതം അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം സഞ്ചാരമായി 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 ജീവിതം അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ ജീവിതം ഈ പാതയിൽ തീപാതയിൽ നിൻ തേടലായി ജീവിതം പൊടിക്കാറ്റിലെ മലർത്തെല്ല് പോൽ പറന്നോടും ഈ ജീവിതം നിഴൽ പോലൊന്നു ചേർന്നേ നമ്മൾ താനെ നോവു മൂടി നമ്മൾ റൂഹിൽ തന്നെ വാഴും റിസ്ത തേടിപ്പോകും ഓരോ ദൗര തുടരുകയോ മൊഹത്തസം അസ്മത്തലി ആന്റിക്സ്. നമ്മളിതിന്റെ സാരി വാങ്ങാൻ പോയ കടയില്ലേ, അതിന്റെ രണ്ടു വഴി അപ്പുറത്താ എന്നാ തോന്നുന്നത്. പിന്നെ വരുന്നു ഒന്ന് വരുവോ പ്ലീസ്, ഒന്ന് വാ പ്ലീസ്. മാറി നിൽക്ക്. മേനെ ആപ്സെ കഹാ നാ വോ ആപ്സെ നഹീ മിൽ പായേംഗേ, ഉൻകി തബിയത് ഠീക് നഹീ ഹൈ, ജായിയെ യഹാ സേ. ഓക്കേ ഓക്കേ. ഞാൻ പറഞ്ഞത് ഓരോത്തരം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഓരെന്നാടുന്ന ഇറക്കിട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഞാൻ പോയി ചോദിക്കാം. അയ്യോ വേണ്ട, ഒരു പ്രശ്നമാക്കും. എന്ത് പ്രശ്നം? ഈ മുണ്ടാട്ടിരിക്കാം ഇതേ ചോദിക്കണേ. എന്ത് പ്രശ്നം? ആക്കിയ ഭാഷ ബി എ പഠിച്ച ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്തതാണ്. പൊന്നാനി കിടന്ന ഇവർ നല്ല നടന്നു. സോറി സോറി, ഐ ആം സോ സോറി. ഓക്കേ ഓക്കേ ഓക്കേ. ഹമീദ ഇവർ വണ്ടി വിളിച്ചോണ്ട് വാ. വണ്ടിയാ? എന്തിന്? ഈ പോയി വിളിച്ചോണ്ട് വാ. ഇയാളാരാ? എന്റെ വാപ്പാന്റെ ചങ്ങായനെ കാണണം. ആ കാണണം. എന്നാ പോയി വിളിച്ചോണ്ട് വാ. നമസ്തേ. മൈ സൺ സൺ. ചങ്ങായിന്റെ മോന, നല്ല മനുഷ്യനാ. അങ്ങോട്ടാണോ പോന്നെ? എങ്ങോട്ടാ ഏത് സ്ഥലം? അനക്ക് ഇവിടെ എത്ര സ്ഥലം അറിയാ? ഇതാ ശരി.
मैंने आपसे वहीं कहा था ना, क्या बात करेंगे आप इनसे, क्या पूछेंगे? कंडीशन मोशा, नमक पुगा बा। ये गुट, यहाँ ऊपर तो जोजी दौड़ दूँ। आपको बात करनी है? हाँ, हाँ अंदर आओ। करो बात। तो आप ही बात करिए। नहीं नहीं आने दिया। अबू, अबा, कोई डॉक्टर को बुलाओ, चले। बेटा मैं हाइदर का बेटा है, मैं हमीद। हाँ 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 मेरा अत्यावश्यक तो आई हिंदी बैठे लो पढ़ चुके। मेरा उम्मा कहाँ है चटा? चटा चेटा, चेटा, आप मर गए चेटा? अरे चोरी, अंजे पोट्टा हिंदी के टोला ना माया ताई लड़ा। चेटा, चेटा, अबू, जान ले। अल्लाह, कितना तुमने बोले? अरे नाड़ी अपने बच्चा का आकर ने। എന്തൊക്കെ കാണണം അമീതെ, ഒരു കോഴിക്കറിയും ബിരിയാണിയും കഴിച്ചാലോ? നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞേ? അല്ല, അന്റെ ഇന്ത്യ കേട്ട ഒരാൾ മയ്യത്താശ്ശേരിക്ക് ഒരു കോഴിക്കറിയും ബിരിയാണിയും കഴിച്ചാലാന്ന്. കോഴിക്കറിയും ബിരിയാണി എന്താണ് അത്? കൊള്ളാ. അമിതേ, ദേ ഇങ്ങോട്ട് നോക്ക്, കല്യാണ ചെക്കൻ നിക്കാഹാണ്. അന്റെ നിക്കാഹന് ഇതുപോലെ ഈ കുതിരമ കാരണം. ഇവിടെ നിക്കാഹ് നടക്കുന്നറിയില്ല. എന്താണ് മോന അമീതെ, നീ പോയ കാര്യം എന്തായി? നീ കണ്ടുപിടിച്ചോ? ഒന്നുമില്ല ഹംസക്ക. നീ കാര്യം പറ. വെറുതെ വലിച്ചേട്ടി പറയുന്നില്ല, ഞാൻ വന്നിട്ട് നേരിട്ട് പറയാം. എന്താ മോനെ പറ്റി? ഞാൻ എത്തി വന്ന ഹംസക്ക, പത്രം അറിഞ്ഞാ മതി, ഞാൻ വിളിക്കാം. കേക്കട്ടെ, ഇനി എന്താണ് അമീത് എന്റെ കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഒരു ബിരിയാണി കഴിക്കണേ? നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, വേഗട്ടെ, ഞാൻ താഴെ ഉണ്ടാവും കേട്ടാ. പിന്നെയും കിടക്കണ്ട, വേഗം നീറ്റ് റെഡിയാവുക.
നിങ്ങളല്ലേ എന്റെ പോസ്റ്റ് കാർഡ് എടുത്ത്? ആ ഇപ്പൊ അറിയിക്കോ അവിടുന്ന് കയറു വണ്ടിയില്. എനിക്കൊന്നും കേക്കണ്ട, അടുത്ത വണ്ടി കീഴ് സ്ഥലം കിട്ടോ. അനക്ക് എന്റെ ഉമ്മാനെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ ഒറ്റ കണ്ടുപിടിച്ചോളാം, നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട. വണ്ടി കേറാ, കേറണ വണ്ടിയില്. ഓരോ ചോദ്യങ്ങള്. ഇനി പാട്ട് മൈത്ര കമ്പോണോ? ആ പോസ്റ്റ് കാർഡ് ചെയ്താ വഴി ചോദിക്കട്ടെ. ആ പോസ്റ്റ് കാർഡ് അല്ലത് ലവ് ലെറ്റർ അല്ലേ? ആരെല്ലാം കണ്ടെന്റെ വാപ്പനെ പറ്റി എന്ത് വിചാരിക്കും? എന്റെ വാപ്പ കണ്ടോരെ മുഴുവൻ പ്രേമിച്ച് നടന്ന് രണ്ടു മൂന്ന് കെട്ടും കെട്ടി മയ്യത്തും ആയി. ഇനിയിപ്പോ വാപ്പാനെ പറ്റി നാട്ടുകാർ എന്ത് വിചാരിക്കാനാണ്ടാ? അപ്പൊ കുഴപ്പമില്ലേ? ആ ഒരു കുഴപ്പമില്ല. എന്നിട്ടാ ഏ പടിയേ സാർ, ബഹുത് പുരാനി ഫോട്ടോ ഹൈ മെഹ്മൂദാബാദ്. ആ തോ ചലി മെഹ്മൂദാബാദ്. ഇത്നി ദൂർ ക്യോ? യേ ഗാഡി ദൂർ നഹീ ചൽതി? നഹീ ചൽതി ഹൈ മേഡം. ആ ഫിർ ചലിയേ. ഠീക് ഹൈ. നിങ്ങൾ ആ കടയിൽ സംസാരിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഹിന്ദി പഠിച്ച അന്റെ കയ്യിലാ പുസ്തകല്ലേ ഭാഷാ സഹായി, അത് നോക്കി പഠിച്ചു. അല്ല നിങ്ങൾ ശരിക്കും ആരാ? ഹൈദറിന്റെ ഭാര്യ ആയിഷ. അന്റെ ആരും അല്ലല്ലേ. മാഡം, സർ ഗന്നെ കാ ജ്യൂസ്. അല്ലെങ്കിൽ തന്നെ പഴയ പാളക്കൂടൊക്കെ വെക്കണവന്റെ തലയിൽ ആളുകാംസം ഉണ്ടാവുക. നിങ്ങളിപ്പോ എന്തെങ്കിലും പറഞ്ഞ ഈ ജ്യൂസ് കുടിക്കാം ഇതേ. റബ്ബേ, പാമ്പിന്റെ ചെവിയാണ്. ഒന്ന് സബൂറാക്കണ്ട അമീരേ, ചോദിക്കട്ടെ. ആരും കാണില്ല. ഇയാക്കല്ലേ എല്ലാ വഴിയും അറിയാന്ന് പറഞ്ഞു. വേറെ വല്ല വഴിയുണ്ടോ ചേട്ടാ? ക്യാ ഭായ്? മാഡം ലഗ്താ ഹൈ ഗലത് റാസ്തേ പേ ആ ഗയാ ഹൈ. ഓനിക്ക് ചെറുതായിട്ട് വഴി തെറ്റിട്ടുണ്ടോന്നൊരു സംശയം. ചെറുതായിട്ടാ? നമ്മള് വേറെ ഒരു രാജ്യത്തെത്തി. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കിസിക്കോ ജാക്കേ പൂച്ചോ ഭായ്. പൂച്ചോ മാഡം. അരേ ഭായ് സാ, ബേഗം കി കോട്ടി ഢൂണ്ട് രേ, ബഹുത് ദേർ സേ മിലി നഹീ. पच्चीस साल पहले यहाँ नाच गाना होता था, अब यहाँ कुछ नहीं होता. चलो निकलो यहाँ से. अब कहाँ पे है? अरे मुझे क्या पता वो कहाँ गई है. चलो यहाँ से. चलती हूँ. अपो बेगम लेले इधर लेता हूँ सब. अब तुमसे दोबारा गाना पड़ेगा. निकल. नहीं वा उनके ताली उठ जान ना. अभी तू अल्ले. चल निकल. मिला रहे पता नहीं कहाँ कहाँ से चले आते.
സത്യം പറ നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഈ പറഞ്ഞ ലൈൽ അവിടെ ഇല്ലാത്തത് എന്റെ കുറ്റാണോ? ഇതെന്നെ വീട് നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? ഇതല്ല വീട്, നനക്കെന്താ എത്ര ഉറപ്പ്? നിങ്ങളെ കൂടെ കൂട്ടിയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഡ്രൈവർ ഈ അഡ്രസ് കാണിച്ച് നേരത്തെ ഇവിടെ വന്നേനെ. അല്ലാണ്ട് വല്ലവരും കൊണ്ട് നാടുവിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു. രണ്ട് വാക്ക് തപ്പാണ്ട് പറയാൻ അറിയോ എനക്ക്? നാല് വാക്ക് ഹിന്ദി പറഞ്ഞപ്പോ ഒരാൾ മയ്യത്തുമായി. എനക്ക് സംസാരിക്കാനൊക്കെ അറിയാം, ഞാൻ നല്ല പഠിപ്പുള്ളവനാ, അല്ലാണ്ട് നിങ്ങളെ പോലെ ഒന്നല്ല. എന്റെ ബി എ മലയാളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഹിന്ദി പറയാൻ അറിയോ? ഹിന്ദി ഹിന്ദി. ഞാൻ ബി എ മലയാളം നിങ്ങളുടെ താരാ പറഞ്ഞേ? ബി എ ഹിന്ദി ഒന്നും അല്ലല്ല. ഇതൊക്കെ പറയാം, നിങ്ങൾക്ക് എന്ത് പഠിപ്പുള്ളേ? എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷെ എന്റെ വാപ്പ പഠിപ്പിച്ച കുറെ നല്ല പാഠങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതിലൊന്നായി പറയണ ഹിന്ദി. പിന്നെ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കലായിരുന്നല്ലോ എന്റെ വാപ്പയുടെ പണി. എന്റെ വാപ്പാനെ പറ്റി എനിക്ക് എന്തറിയാടാ? എന്റെ വാപ്പാനെ പറ്റി പറഞ്ഞോണ്ടല്ല, എന്റെ വാപ്പ ആണേനെ ഹൈദറിന്റെ കെട്ടിയവനായിരുന്നു, അതറിയോ എനക്ക്? ആ അതന്നെ എന്റെ സംശയം, നിങ്ങളെ എങ്ങനെ എന്റെ വാപ്പായിട്ടാ എനിക്ക് മനസ്സിലാവാത്തെ? ഞാനേ നല്ല ചൊങ്കത്തി പെണ്ണായിരുന്നു, അല്ലാണ്ട് അത് ശൈന്യ വേണ്ടിമാരി ഒന്നും അല്ല. പിന്നെ എന്തിനാ വാപ്പ ഇട്ടിട്ട് പോയേ? എന്റെ വാപ്പാരോട് പോയി ചോദിക്കടാ. ഹലോ ഹമീദേ, ഞാനാ ശിവൻകുട്ടി, ശിവേട്ടൻ. ശിവേട്ട പറയ്, ഇതേതാ നമ്പർ? എടാ എന്റെ പഴയ ഫോണൊന്നും കാണാണ്ട് പോയി. ഇതൊന്ന് സേവ് ചെയ്തു കേട്ടാ. ഓ സേവ് ചെയ്യാം. എന്തായി പോയ കാര്യങ്ങളൊക്കെ? ആ ഞാൻ വീടിന്റെ പടിക്കുണ്ട്, ഞാൻ അകത്തേക്ക് കയറിയാ മതി. ആ ഞാൻ പറഞ്ഞൊക്കെ ഹെൽപ്ഫുൾ ആയല്ലോ, അത് മതി. പിന്നെ അടിപൊളി, നീ ഒറ്റക്കാണോ പോയെ? അല്ല കൂടെ ആളും കൂടി ഉണ്ട്, ട്രെയിനിൽ നിന്ന് കിട്ടിയതാ. ആഹാ, നല്ല കാര്യങ്ങളൊക്കെ സന്തോഷമായില്ലേ? എനിക്ക് നല്ലോണം സന്തോഷമായി. എന്നാ ശരിടാ, ഇപ്പൊ വിളിക്കാം. ഓ ശരി ചേട്ടാ. ആലംബാഗ്, ഇത് പാസ് മേ മാഡം. ആഹാ തോ ചലോ ചലത്താ. നിങ്ങൾ ഇടയ്ക്ക് പോണേ പൊന്നാനിയിലേക്ക്? ഈ വരണ ഇങ്ങോട്ട് കയറും. ഇത് ആ ചലോ ബൈ. അല്ല പേടൊക്കെ നമ്മൾ പോണേ തോട്ടാ ജൽദി ഭായ്. കോനെ രാഘവ മാഷ് ഉണ്ടാവത്ത്? ഓ മലയാളികളാണോ? രാഘവട്ടം പുറത്തോയിരിക്ക. നല്ല താളം, നിങ്ങള് കേക്കണ്ട ഡാൻസ് ഡാൻസ് ആണെന്ന് തോന്നുന്നു. ഈ മിണ്ടാണ്ടി നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. ഇതിപ്പൊ ആര് പറയുന്നതാ ഉറപ്പിക്കേണ്ടത്? മോൻ പറയുന്നതോ ഉമ്മ പറയുന്നതോ? രാധേ ചായ എടുത്തില്ലേ? അല്ല ഞാൻ അടുക്കളയിലോട്ട് പോവാ. വേണ്ട ഇരിക്കൂ. സാരല്ല മാഷേ, ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ സഹായിക്കണം. അയ്യോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അടുക്കളത്തിനേക്ക് എനിക്ക് ഇഷ്ടമാ, ഞാൻ ഉണ്ടാക്കാം. സാരല്ല സാരല്ല, ഞാൻ ചെയ്തോളാം. നല്ല താളം, ഡാൻസ് ഡാൻസ് തോന്നണല്ലേ? ആ കാണുന്ന ഡാൻസ് സ്കൂളിന്നാ. ലക്നൌവിലെ വലിയൊരു ഡാൻസ് സ്കൂളിന്റെ ഇവിടുത്തെ ബ്രാഞ്ചാ ഇത്. ദൂരെ നിൽക്കുന്ന പോലും പിള്ളേര് വരുന്നുണ്ട്. ഡാൻസ് സ്കൂൾ ലക്നൌവിലെ പേര് കേട്ട പഴയൊരു നർത്തകിയാ അത് നടത്തുന്നത്. ഓ എന്താ അവരുടെ പേര്? ലൈല. ബേഗൻ ലൈലയാണോ? എങ്ങനെ അറിയാം? അല്ല ഒരു പഴയ ഹിന്ദി പടത്തിൽ കേട്ട പോലെ ഒരു ഓർമ്മ. ഓർത്ത വീട് എവിടെയാ? അയ്യോ ചായ കുടിക്കുന്നില്ലേ? ഇല്ല ഞങ്ങള് പുറത്തോട്ട് വന്നിട്ട് കഴിക്കാം. ഇങ്ങോട്ട് വാടാ, മുഴുവൻ കഥ കേട്ടതേ.
അതെ, ഈ മിണ്ടാണ്ടിരി ഹമീദ് എന്ന് പറയലെങ്കിൽ ഞങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ശരിക്കും പേടയ്ക്ക് പോണേ, വെറുതെ സമയം കളയണോ? നമുക്ക് തിരിച്ചു കൂടെ അടുത്തേക്ക് പോണ്ടേ. ഞാനതൊക്കെ വിട്ടു, എനിക്ക് ഇനി ആരെയും കണ്ടുപിടിക്കുന്നു വേണ്ട. ഹമീദേ, കുറെ ആയില്ലേ ഞാൻ എൻ്റെ കൂടെ കൂടിയിട്ട്? എൻ്റെ മനസ്സ് കുറച്ചൊക്കെ എനിക്കറിയാം. ചെല്ല്. ഞാനില്ല, ഈ പോയാ മതി. എന്തേ? ഞാൻ ആരെന്നും വെച്ചാ നീ പരിചയപ്പെടുത്തുക. അത് വേണ്ട, വയ്ക്കോ. ഞാൻ ഒറ്റയ്ക്കാ. ഈ ഒറ്റയ്ക്ക് ആവാണ്ടിരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോണല്ലേ? പോണം. तारीफ? हाँ, बेगम लैला. आपका नाम क्या बताऊं? नाम नाम? हाँ, हमीद. हमीद, तशरीफ लाइए. आइए. हाँ, अंदर आइए. हाँ, हाँ. आइए बैठे. हाँ, मैं अभी आती हूँ. हाँ. तशरीफ रखिए. मैं हमीद, हैदर का बेटा. हैदर इंदे मगन आने ले? हाँ, मलयालम. मलयालम क्या नारियाँ?
ഹൈദർ പഠിപ്പിച്ചതാ. വാപ്പ എട്ടെങ്ങനെ പരിചയം? He was a very dear friend. ഇരുപത്തി ഏഴ് വർഷമായി തമ്മിൽ കണ്ടിട്ട് How is he? ഇപ്പോ എവിടെ ഉണ്ട്? വാപ്പ വയ്യത്തായി. കുറച്ച് നാളായി. ഇപ്പോ ഇവിടെ വാ. വാപ്പയുടെ പഴയ സുഹൃത്തല്ലേ, അറിയിക്കാൻ വന്നതാ. ഹമീദ് ഒറ്റയ്ക്കാണ് വന്നത്? അല്ല. എന്നെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? നിങ്ങളെ കാണാൻ നല്ല മൊഞ്ചുണ്ട്, എന്റെ ഉമ്മാനെ പോലെ. എനിക്ക് തിരക്കുണ്ട്, മകളുടെ കല്യാണമാണ്. നിങ്ങൾക്ക് എത്ര മക്കളാ? എന്റെ മകൻ വരാറായിട്ടുണ്ട്. ഹമീദ് എരങ്കയല്ല. പിന്നെ എനിക്ക് ഇപ്പോ കിട്ടാൻ പറ്റിയ സമയട്ടോ. ഞാനവളെ ഞാൻ പിന്നെ
सर लखनऊ वापस चले। मोने हमीदे नी नी नि उम्मे क पेर कम पेट आवेश अंकुटी इंगा सार ई बेजाराव नमुक कंपि या अंटेवड़ो फोन कटी आग्रह पेर हमीद हैदर वापा पे मुहम्मद हैदर अली वीट पेर महफिल उम्मा पेर हमीदे वन सूत्र उम्मा विश्वास वाप यात्री वे मय्यत का मरी पेड़ कड़ना या पक्ष तेरक वह मनस अट या उम्म कारो स्त्री प्रसव पक्षे मनसो या नूर वोट प्रसव अस्तमय सूर्य गोदंब पाणे साक्षी निर्ती या दुनिया उम्मे अदायशुम्मी लोक आवा അമീദിനെ നിക്കാഹ് തന്ന ബീരാന്റെ നിക്കാഹ് ഒന്ന് ചടത്തണം എന്റെ അഭിപ്രായം അതന്നെ നല്ലത് അല്ലേ ദേ ബീരാനെ നല്ല മൊഞ്ചത്തി പെണ്ണാണ് നീ പോയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇംപ്രസ് ചെയ്യണം കുറേ കാലമായി നമ്മുടെ നിക്കാഹ് ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു അത് ഞാൻ വെയിറ്റ് അല്ലംസക്ക ഇനിയിപ്പോ ഞാൻ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് സ്വന്തക്കാരും ബന്ധുക്കാരൊന്നും ഇല്ല ഞാനും എത്തിയമാന്ന് പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കോ ഓരെന്തര പ്രശ്നം ഉണ്ടാക്കണ ഒരു ചോദിച്ച അയ്യോറ ഞാൻ ആണ്ടുമ്മന്ന് എന്താ വേണ്ടേ സംശയിക്കണ്ട ഈ എന്റെ മോൻ തന്നെ നിക്കാ ഉറപ്പിച്ച കോഴിക്കറിയും ബിരിയാണിയും വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വേഗം പോ സഞ്ചാരമായി 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 ജീവിതം അലഞ്ഞോടിയും ഞൊറി
വാത്സല്യമേ കുളർ പെയ്തുവോ വിഷാദങ്ങൾ മറഞ്ഞെങ്ങോ മുകിൽമാല പോലവേ അകക്കണ്ണിൽ തെളിഞ്ഞേതോ ദിശാസൂചിക സഞ്ചാരമായി 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 ജീവിതം അലഞ്ഞോടിയും ഞൊറിഞ്ഞാടിയും വെയിൽ ചില്ലയിൽ